എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും നിങ്ങളെല്ലാവരും ഒരുങ്ങി തയ്യാറായി തയ്യാറെടുപ്പോടുകൂടിയായി വന്നിരിക്കുന്നു എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്തത്. ആമുഖങ്ങളൊന്നുമില്ലാതെ നേരിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത്തരമൊരു ക്യാമ്പാണിത്. ബുക്രാജി അതുപോലെ തന്നെ ഇവരൊക്കെ സൂചിപ്പിച്ചു ആ തരത്തിലുള്ളൊരു ക്യാമ്പാണ് നിങ്ങളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് നേരിട്ട് വരുന്നു. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ പ്രക്രിയ നിലനിൽക്കുന്ന കാലത്തോളം ഒരു സമൂഹത്തിൻ്റെ വിജയത്തിന് അടിസ്ഥാനപരമായി ബാലറ്റാണ് പ്രധാനപ്പെട്ട ആയുധം എന്നത് ആദ്യമായി നമ്മൾ മനസ്സിലാക്കണം. പൊതുവിൽ നമ്മുടെ സമൂഹത്തിൽ ആ ഒരു തിരിച്ചറിവുണ്ടാകലാണ് ഒരു ദേശത്ത് ജീവിക്കുന്ന ജനസമൂഹത്തിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും അടിത്തറ. മറിച്ചുള്ള ചിന്തകൾ നമ്മുടെ രാജ്യത്ത് പരാജയപ്പെട്ടതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണമായി രാജ്യത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരു പഠന പരിശോധന നടത്താൻ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ മുന്നോട്ട് വന്നാൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നൊരു സത്യമത. അതൊരു ഒഴുക്കൻ മട്ടിൽ പറയുകയല്ല, വസ്തുതാപരമായി തന്നെ പരിശോധിക്കാൻ കഴിയും. ഒന്ന് കാശ്മീർ ഉദാഹരണം. അവിടെ നേരത്തെ ഭരിക്കുന്ന ഗവൺമെൻറ്റും പ്രദേശത്തെ ജനങ്ങളും തമ്മിൽ ഒരു സംഘട്ടന മനോഭാവത്തിലായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്, പശ്ചാത്തലങ്ങളുണ്ട്. അങ്ങനെ അവിടെയുള്ള ചെറിയ കുട്ടികൾ പോലും ഈ തീവ്രചിന്തയിലേക്ക് വന്ന് ആയുധങ്ങൾ കൊണ്ട് കാര്യം നേടാൻ കഴിയും എന്നൊരു കാഴ്ചപ്പാടിൽ അവരെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിശക്തമായ സായുധ പ്രവർത്തനങ്ങൾ, ഒരു വേള പറഞ്ഞാൽ തീവ്രവാദികൾ എന്ന് മുദ്രകുത്തപ്പെടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ അരങ്ങേറി. കാരണങ്ങളും പശ്ചാത്തലങ്ങളും ന്യായീകരണങ്ങളും ഒക്കെ പലതും ഉണ്ടായേക്കാം. പക്ഷെ അതുകൊണ്ട് അവർക്ക് പുരോഗതിപ്പെടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, പ്രദേശം അവഗണിക്കപ്പെട്ടു. അവസാനം സംഭവിച്ചത് അത്തരം സംഘടനകളൊക്കെ എല്ലാം നിർത്തിവെച്ച് ഗവൺമെൻറ്റുമായി രാജിയായി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാകാനാണ് അവർ മുന്നോട്ട് വന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയോട് അവർക്ക് താല്പര്യക്കുറവുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ട് നേരെ വന്ന് പഞ്ചാബിൽ നമ്മൾ പരിശോധിച്ചാൽ വിന്ദർവാലയുടെ നേതൃത്വത്തിൽ സുവർണക്ഷേത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായ പടയൊരുക്കം നടത്തി. ആ പടയൊരുക്കത്തിലൂടെ വരച്ച വരയിൽ സർക്കാരിനെ നിർത്താനും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനും സ്ഥാനാർത്ഥികളാകാൻ പോകാതിരിക്കാനും ഒക്കെയുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു അവർ പ്രകടിപ്പിച്ചിരുന്നത്. അവർ തിരുത്തിയിട്ട് അവർ രാഷ്ട്രീയ മനോഭാവത്തിലേക്ക് വന്നു. ഇലക്ഷൻ അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ്, ഇതിലൂടെ മാത്രമേ കാര്യം നേടാൻ കഴിയൂ എന്നൊരു കാഴ്ചപ്പാടിലേക്ക് അവരും വന്നു. ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു പ്രസംഗം മോഡലല്ല, കാരണം നിങ്ങളിങ്ങനെ ഇത് ക്യാമ്പാവുമ്പോൾ അവിടെ പ്രധാനം അതാണ്. അവിടെ നിന്നുകൊണ്ട് നമ്മൾ പിന്നെ ബാക്കിയൊക്കെ പരിശോധിച്ചാൽ ഇതുപോലെയുള്ള നിരവധി അനുഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് ആവർത്തിക്കപ്പെട്ടതായി കാണാൻ കഴിയും. അതിൽപ്പെട്ട ഒന്നായിരുന്നു നമുക്ക് അറിയാൻ കഴിയുന്ന മതസംഘടന എന്ന രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാട്. ആ ഒരു ഭരണകൂടത്തോട് സഹകരിക്കാതെയുള്ളൊരു കാഴ്ചപ്പാടിൽ നിന്ന് അവരും മാറി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനും രംഗത്ത് വന്നു. സുഹൃത്ത് അബ്ദുൽ നാസർ മഅ്ദനി വന്ന സമയത്തും അദ്ദേഹം ഒരു തീവ്രചിന്തയോടുകൂടി നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല, നമ്മൾ സംഘടിച്ച് ഫാസിസ്റ്റുകൾക്കെതിരെ RSSന് ബദൽ ISS എന്നൊരു സമീപനം സ്വീകരിക്കണം എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അതനുസരിച്ച് ഒരുപാട് ആളുകൾ അതിൽ ആകൃഷ്ടരാവുകയും ചെയ്തു. കാരണം തീവ്രത അല്ലെങ്കിൽ നിലവിലുള്ള സംവിധാനങ്ങളോടുള്ള ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് പിന്തുണ കിട്ടുന്നൊരു സ്വഭാവം നമ്മുടെ സമൂഹത്തിലുണ്ട്. അദ്ദേഹം അവസാനം തിരുത്തി. ഒരു പ്രത്യേക പേരിട്ടൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് അവർ വന്നു. ബാലറ്റിലൂടെ തന്നെ കാര്യങ്ങൾ നേടാൻ പറ്റുമെന്നൊരു കാഴ്ചപ്പാടിൽ അവരും എത്തി. അതുപോലെ തന്നെ NDF എന്ന സംഘടന രംഗത്ത് വന്ന സമയത്ത് നിങ്ങൾക്കറിയാം നിലവിലുള്ള ഈ രാഷ്ട്രീയ സംവിധാനം കൊണ്ട് പ്രയോജനമില്ല, മറിച്ച് നമ്മൾ രഹസ്യമായി ഒരു ഫോഴ്സ് പോലെ രൂപപ്പെടുത്തിയിട്ട് അതിന് നമ്മുടെ ആളുകളെ കൂടുതൽ ചേർത്ത് ഭരണകൂടത്തിൻ്റെ നിലപാടുകൾക്കെതിരെ നമ്മൾ ശക്തമായി പ്രതികരിച്ചെങ്കിലേ നമ്മുടെ കാര്യങ്ങൾ നേടാൻ കഴിയൂ, വ്യവസ്ഥാപിത മാർഗത്തിലൂടെ കഴിയില്ല എന്നാണ് അവർ പ്രകടിപ്പിച്ചത്. ആ പ്രചരണം സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഏറ്റെടുത്തു. അതനുസരിച്ച് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി. അവസാനം അവരിപ്പോൾ എത്തിപ്പെട്ടത് അത് മാറ്റി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ദലിത് പിന്നോക്ക ജനവിഭാഗത്തെ കൂട്ടിപ്പിടിച്ച് ഒരു രാഷ്ട്രീയ മുന്നേറ്റം നടത്തണം, അതിന് ഇന്ന പാർട്ടി അതിന് വോട്ട് ചെയ്യണമെന്നാണ്. ഞാനീ പറഞ്ഞ വസ്തുതകളൊക്കെ നിങ്ങൾ ശരിക്ക് വെച്ച് പരിശോധിച്ച് നോക്കൂ. നമ്മുടെ രാജ്യത്തിൻ്റെ ഏത് മേഖലയിൽ വന്ന ഇത്തരം പ്രസ്ഥാനങ്ങളും അവസാനം ജനാധിപത്യം സ്വീകരിക്കുകയാണ് ചെയ്തത്. ജനങ്ങളുടെ ആധിപത്യമുള്ള ഒരു രാജ്യത്ത് ജനാധിപത്യ പ്രക്രിയയിലൂടെ അല്ലാതെ ഒരു കാര്യവും നേടാൻ കഴിയില്ല.
ഒരു പ്രതിലോമ ശക്തിയായി നിന്നുകൊണ്ട് നമുക്ക് കാര്യം നടന്നാൻ കഴിയാത്തൊരു ബ്രിട്ടീഷ് കാലഘട്ടം അങ്ങനെയല്ല. ബ്രിട്ടീഷ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പങ്കുമില്ലാത്ത, നമുക്ക് നീതി കിട്ടാത്ത ഒരു കാലഘട്ടം വന്നപ്പോൾ ജനങ്ങൾ ഒന്നിച്ച് സംഘടിച്ച് അതിനെതിരെ ശബ്ദിച്ചു എന്നുള്ളതാണ്. വൈദേശിക ഭരണവും നമ്മുടെ നാടിൻ്റെ ഭരണവും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ നാടിൻ്റെ ഭരണം എന്ന് പറയുന്നത് ഒരു ഭരണഘടനാധിഷ്ഠിതമായ ഭരണ സംവിധാനമാണ്. ഈ ഭരണഘടനാധിഷ്ഠിതമായ സംവിധാനത്തെ നമ്മൾ ചൂഷണം ചെയ്യലാണ് ബുദ്ധി. ഇത് പറയുമ്പോൾ തിരിച്ച് ഈ സദസ്സിൽ നിന്നൊരു പക്ഷേ എന്നോട് ചോദിക്കാൻ ഒരുപാട് ആളുകൾക്ക് മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവും, പലരും ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭരണഘടനയെ കാറ്റിൽ പറത്തിക്കൊണ്ട് പല കാര്യങ്ങളും കൂടെ നടക്കുന്നു. ഭരണഘടനാപരമായ വല്ല അവകാശങ്ങളും പൂർണ്ണമായും നമുക്ക് ലഭിക്കുന്നുണ്ടോ? അതൊക്കെ ലംഘിക്കപ്പെടുന്നില്ല. ഇന്നിത്യാദി ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. തിരിച്ചൊരു ചോദ്യം നമ്മൾ നമ്മളോട് ചോദിക്കണം. ഒരു മുസ്ലിം സമുദായ അംഗത്തെക്കുറിച്ച് അവൻ്റെ ഇസ്ലാമികമായ അധ്യാപനങ്ങളും അവൻ്റെ സാമൂഹ്യ പശ്ചാത്തലവും വെച്ച് ഇതിനെ വിലയിരുത്തുമ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കണം ആദ്യം. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഒരു ജനാധിപത്യ മതേതര രാജ്യത്തോ അതല്ലെങ്കിൽ ഏതൊരു പ്രദേശത്തോ, പ്രത്യേകിച്ച് ജനാധിപത്യ രാജ്യത്ത്, നമ്മുടെ ജീവിതം സുരക്ഷിതവും നമുക്ക് കാര്യങ്ങൾ നടക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാകണം എങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സംഘടിച്ച് നിൽക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംഘടിപ്പിച്ച് നിർത്തുന്നതിൽ നമുക്ക് എത്രത്തോളം സാധിച്ചു? ആ സാധ്യത കുറവിൻ്റെ പശ്ചാത്തലത്തിലല്ലേ നമ്മളിതിനെ വിലയിരുത്തേണ്ടത്? ഞാൻ പറയട്ടെ, യു പിയിലെ മുസ്ലിങ്ങൾ 4 കോടിയിലധികം ഉണ്ട്. അവർ സംഘടിച്ചാണോ നിൽക്കുന്നത് യോഗി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ? പശ്ചിമ ബംഗാളിൽ 3.5 കോടി മുസ്ലിങ്ങളുണ്ട്. അവർ സംഘടിച്ചാണോ നിൽക്കുന്നത്? ബീഹാറിലും മഹാരാഷ്ട്രയിലും ഒക്കെ ശരിക്കും പരിശോധിച്ചാൽ 1.5 കോടിയോളം മുസ്ലിങ്ങൾ 2 സ്ഥലത്തുണ്ട്, 1.5 കോടി വീതം. ആസാമിലുണ്ട് അതുപോലെ മുസ്ലിങ്ങൾ. ശരിക്കും കേരളം എന്ന് പറയുന്ന 6ാം സ്ഥാനത്താണ്. 5 സംസ്ഥാനങ്ങൾ മുസ്ലിം ഭൂരിപക്ഷത്തിൽ നമ്മുടെ മുമ്പിലുണ്ട്. അവിടെയൊക്കെ മുസ്ലിം ഭൂരിപക്ഷം എന്ന് പറയുന്നത് 1 കോടിക്ക് മേലെയാണ്. 4 കോടി, 3.5 കോടി, 1.5 കോടി, 1 കോടിയിലധികം. നമ്മളോ? നമ്മൾ മാക്സിമം ഒരു 80 ലക്ഷം മുസ്ലിങ്ങൾ കേരളത്തിലുണ്ടാവും. ഇനി കൂട്ടി പറഞ്ഞാൽ 85 ലക്ഷം മുസ്ലിങ്ങൾ എന്ന് പറയും. 1 കോടി നമ്മൾ തികഞ്ഞിട്ടില്ല. 1 കോടി തികയാത്ത കേരളത്തിലെ മുസ്ലിങ്ങൾ നേടിയ നേട്ടം എന്തുകൊണ്ട് ഈ കോടികളടക്കമുള്ള അവർക്ക് നേടാൻ കഴിയാതെ പോയത്? അതിൻ്റെ അർത്ഥം അവിടെയുള്ള മുസ്ലിങ്ങളെ സംഘടിപ്പിച്ച് നിർത്തുന്നതിന് നമുക്ക് സാധ്യമായിട്ടില്ല. എവിടെയൊക്കെ സംഘടിച്ചിട്ടുണ്ടോ അവിടെ അവർക്ക് ഗുണമുണ്ടായിട്ടുണ്ട്. അതേസമയത്ത് ഈ സംഘടന അല്ലെങ്കിൽ സംഘാടനം എന്ന ഈ രീതിശാസ്ത്രം, അത് നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാനൊരു താത്വിക കാര്യമാണ് പറയുന്നത്, ഞാനൊരു കവലയിലെ രാഷ്ട്രീയ പ്രസംഗം നടത്തുകയല്ല. കാരണം രാഷ്ട്രീയം എന്നെക്കാളേറെ നന്നായി പറയാൻ പറ്റിയ ആളുകൾ സ്റ്റേജിലുണ്ട്, സദസ്സിലുണ്ട്. ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല, എൻ്റെ മേഖല അതല്ല. പക്ഷെ തത്വം എന്ന് പറയുന്ന ഒന്നുണ്ട്, ആ തത്വം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇന്ത്യയിൽ ജനാധിപത്യ പ്രക്രിയയിലൂടെ മാത്രമേ കാര്യങ്ങൾ നേടാൻ പറ്റൂ. ഉത്തരേന്ത്യയിൽ എന്ത് സംഭവിച്ചു? അവിടെ കുറേ മുസ്ലിങ്ങളുണ്ട്, പക്ഷേ അവിടെ അവസ്ഥ എന്താ? അവിടെ പോയി ചില സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കിയ നമ്മുടെ പ്രവർത്തകർ, പ്രത്യേകിച്ച് നമ്മുടെ കുറേ ഹുദവികൾ അവിടെ കുറേ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ദാർഹുദയിൽ നിന്ന് ബിരുദമെടുത്ത കുട്ടികൾ, അവർ ചെന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ അവർക്ക് കിട്ടിയൊരു വിവരം, അല്ലെങ്കിൽ നമ്മളവിടെ പോയി നോക്കിയാൽ നമുക്ക് കിട്ടുന്നൊരു വിവരം. ഇപ്പോൾ നിങ്ങളാരെങ്കിലും പശ്ചിമ ബംഗാൾ സന്ദർശിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, സന്ദർശിക്കണം. ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലെ ഗ്രാമപ്രദേശങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ദാർഹുദയുടെ സ്ഥാപനമുള്ള ബീർഭൂം എന്ന് പറയുന്നൊരു ഗ്രാമമുണ്ട്, അവിടെ പോയിട്ട് 3-4 ദിവസം താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നൊരു വിവരമുണ്ട്. അവിടുത്തെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സ്വഭാവം, ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ ഒന്നുകിൽ ഗ്രാമമുഖ്യനുണ്ടാകും അല്ലെങ്കിൽ ഗ്രാമത്തിലൊരു പൊതു തത്വശാസ്ത്രം ഉണ്ടാകും. ഇലക്ഷൻ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ആദ്യം അവരെ സ്വാധീനിച്ച് ഒരു ചില്ലറ കാശ് കൊടുത്താൽ ഒന്നും വേണ്ട, ഒരു 100 രൂപ കിട്ടിയാൽ മതി, ആ സ്ഥാനാർത്ഥിക്ക് അവർ വോട്ട് ചെയ്യും. ആ സ്ഥാനാർത്ഥി ഏത് പാർട്ടിക്കാരനാണ്, ഏത് ജാതിക്കാരനാണ്, ഏത് മുന്നണിക്കാരനാണ് അതൊന്നും അവർക്ക് നോക്കണ്ട. ഈ ആനുകൂല്യം മതി അവർക്ക്, വേറെ ഒരു ആനുകൂല്യം അവർ പ്രതീക്ഷിക്കുന്നില്ല, അതിനെക്കുറിച്ച് അവർക്ക് അറിയില്ല. നമ്മുടെ ഈ രാജ്യത്ത് ആരാണെന്നും നമുക്കിവിടെ എന്തൊക്കെ അവകാശമുണ്ടെന്നും അതെങ്ങനെ നേടാമെന്നും അവർക്ക് അറിയില്ല. ഇലക്ഷൻ വരുമ്പോൾ ഒരു സ്ഥാനാർത്ഥി വരും, അയാൾ നിന്ന് ചില്ലറ നാണയത്തോട് കിട്ടിയാൽ അവർ വോട്ട് ചെയ്യും. ആദ്യം ആരാണോ കാശ് കൊടുക്കുന്നത് അയാൾക്ക് വോട്ട് അവർ ഉറപ്പിക്കും. പിന്നെ ഒരാൾ വന്ന് കാശ് കൊടുത്തു എന്ന് കരുതി മാറില്ല. ആ ഒരു മാന്യതെങ്കിലും അവർ കാണിക്കാറുണ്ട്. അങ്ങനെ അതുകൊണ്ടേ കാശല്ല, പിന്നെ മാറിയാൽ പിന്നെ തരാൻ ആളുണ്ടാവില്ല എന്ന് അവർക്കറിയാം. അവർ ബുദ്ധി അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. നേരെ മറിച്ച് നിങ്ങളുടെ ഗ്രാമത്തിലൊരാൾ വന്ന് അങ്ങനെ പണം തന്നാൽ ഒരിക്കലും നിങ്ങൾ മാറൂല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്വത്വ രാഷ്ട്രീയമാണ്. പക്ഷേ ഇപ്പോൾ അവിടെയും മാറ്റം വന്നിട്ടുണ്ട്. അതാണ് അത്ഭുതം. ഒരു രസകരമായ സംഭവം പറഞ്ഞാൽ, ഞാൻ 1-2 സ്ഥലത്ത് ഞാനത് പ്രസംഗിച്ചു. യൂണിവേഴ്സിറ്റിക്ക് അടുത്തൊരു ഗ്രാമത്തിൽ ഇതുപോലൊരു നല്ല ക്ലാസ് നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ ചെന്നു. ഒരു പാർട്ടി ക്ലാസ് എടുക്കാൻ ചെന്നാൽ, പാർട്ടി ക്ലാസ് വരുമ്പോൾ ഞാൻ പാർട്ടി ക്ലാസ് എടുക്കാൻ ഞാൻ തത്വമേ പറയാറുള്ളൂ. കാലികരാശയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാറില്ല. സംസാരിക്കാറില്ല എന്ന് പറഞ്ഞാൽ അത് സംസാരിക്കേണ്ട ആവശ്യമില്ല. അത് ശരിക്കും നിങ്ങൾക്കറിയാം എന്നെക്കാളേറെ. അത് പറയാൻ ഞാൻ വരേണ്ട കാര്യമില്ലല്ലോ, എന്നെക്കാൾ കഴിവുള്ള ആളുകൾ അതിനുണ്ടല്ലോ. അവിടെ ഈ വിഷയത്തിൽ ഞാൻ ചെല്ലുമ്പോൾ, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിലൊരു ഹാജിയർ, അദ്ദേഹം വളരെ മനോഹരമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, നല്ല ഭൂരിപക്ഷമുള്ള
ഒരു വാർഡ് അഥവാ മുസ്ലിം ലീഗിന് ഭൂരിപക്ഷമുള്ളൊരു വാർഡ് നമ്മുടെ ഒരു സ്ഥാനാർത്ഥിയോട് മത്സരിച്ചു. ആ മുസ്ലിം ലീഗിന് ഭൂരിപക്ഷമുള്ള ആ വാർഡിൽ അവർ ചെയ്ത സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഒരു കണക്ക് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് ഭക്ഷണം കഴിച്ചപ്പോൾ, ഇത്ര ബൈത്തുർ റഹ്മാൻ നിർമ്മിച്ചു, ഇത്ര ഡയാലിസിസ് രോഗികൾക്ക് ഇത്ര കാശ് കൊടുത്തു, റിലീഫ് ഇത്ര ചെയ്തു, കൃത്യമായി പറഞ്ഞാൽ ഒരു അവരെ ഒരു വാർഡിൽ മാത്രം ചെയ്ത 1.5 കോടി രൂപയുടെ കണക്കാണ് ഇയാൾ അവതരിപ്പിക്കുന്നത്. ഇത്രയും പണം നമ്മളിവിടെ ചെലവടിച്ചു, നല്ലത് ചെയ്തു, വീടുകളൊക്കെ വെച്ചു കൊടുത്തു. പക്ഷേ ഇലക്ഷൻ വന്നു, ഇലക്ഷൻ വന്നപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥിക്കെതിരെ വേറൊരു സ്ഥാനാർത്ഥി വന്നൊരു പണക്കാരൻ, അയാൾ ഇലക്ഷൻ്റെ അടുത്ത ദിവസങ്ങളിൽ കുറച്ച് കാശ് ബന്ധപ്പെട്ട ആളുകളെ കൊണ്ട് കൊടുപ്പിച്ചു, വോട്ടാളുകൾ മറിച്ച് ചെയ്തു, നമ്മുടെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു. എന്നിട്ട് ഇയാൾ സങ്കടത്തോടെ പറഞ്ഞു, എനിക്കിങ്ങനെ തോന്നുക, നമ്മളാ 1.5 കോടി രൂപ റിലീഫ് നടത്തിയ പൈസ ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ട് ഇലക്ഷൻ്റെ തലേന്ന് കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ ജയിക്കുമായിരുന്നു. അതാണല്ലോ ശരി. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ മുസ്ലിങ്ങളും കേരളത്തിലെ ഗ്രാമങ്ങളും എത്തിപ്പോകുന്നു എന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നുണ്ട്. സ്വത്ത് രാഷ്ട്രീയമില്ലായ്മ അതാണ്. നമ്മൾ പണത്തിന് വേണ്ടിയോ വ്യക്തികേറിയോ മാറേണ്ടവരല്ല. ആരാണോ നിൽക്കുന്നത്, ആ പാർട്ടി മെറിറ്റ്, അതാണ് പാർട്ടി സംവിധാനം. ജമാഅത്ത് സംഘടന എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. അലൈക്കും ബിൽ ജമാഅ എന്ന് പറഞ്ഞപ്പോൾ ആ സംഘടനാ നേതൃത്വം എന്ത് പറയുന്നു അത് കേൾക്കലാണ് നമ്മുടെ കടമ. ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് മാറിക്കഴിഞ്ഞു എന്നാൽ അപകടം സംഭവിച്ചു. അതാണ് നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും സംഭവിക്കുന്നത്. അവിടെ അങ്ങനെ ഒരു സംഘടിത ബോധം ഇല്ലല്ലോ. ആ ഒരു കുറവാണ് ശരിക്കും അവരനുഭവിക്കുന്ന പ്രശ്നം. അതുകൊണ്ടാണ് കായിദമിലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് വളരെ നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പറഞ്ഞു, ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടി വേണ്ടി വരും. ഈ ബാലറ്റ് ഉപയോഗപ്പെടുത്തുക എന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പരാജയപ്പെട്ട പ്രസ്ഥാനങ്ങളൊക്കെ അനുഭവിച്ച് പരാജയപ്പെട്ടു എങ്കിൽ കായിദമില്ലത്തത് നേരത്തെ മുൻകൂട്ടി കണ്ടു. അതുകൊണ്ടാണ് കായിദമില്ലത്ത് പറഞ്ഞത് നമുക്ക് കൃത്യമായ രാഷ്ട്രീയ സംവിധാനമാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്തെങ്കിലും ഗൗരവത്തോടു കൂടി അത് പറഞ്ഞു. അത് പറഞ്ഞുവെന്ന് മാത്രമല്ല, ഇന്ത്യ വിഭജന ശേഷം മുസ്ലിം ലീഗ് വേണ്ട എന്നൊരു കാഴ്ചപ്പാട് വന്നല്ലോ. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യയിൽ പിന്നെ മുസ്ലിം ലീഗിനെ നിലനിർത്താൻ പലരും താല്പര്യപ്പെട്ടില്ല. ദേശീയ മുസ്ലിങ്ങളായി മാറാൻ ശ്രമിച്ചു ചിലർ. ഓവർ സെക്യുലർ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നമ്മൾ പോയിട്ടുണ്ട് സറണ്ടർ ആവുമെങ്കിലും. ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ എല്ലാ ജാതി മതസ്ഥരോടും നല്ല നിലയിൽ പെരുമാറുക എന്നുള്ള വർഗീയത ഒരിക്കലും ഒരു മുസ്ലിമിന് കഴിയില്ല. അത് മുസ്ലിമിന് സാധിക്കാത്തൊരു കാര്യമാണ്. കാരണം അള്ളാഹു അത് പറഞ്ഞിട്ടില്ല. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് വലൗ ഷാ റബ്ബുകല ആമന മംഫിൽ അർദി കുല്ലുഹും ജമീഅ എന്നാണ് ആയത്ത്. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഭൂമിയിൽ എല്ലാവരും ഒരേ വിശ്വാസക്കാരാവും. പിന്നെ ഹിന്ദു ഉണ്ടാവില്ല, ക്രിസ്ത്യാനി ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല, ഒക്കെ ഒന്നാവും. പക്ഷെ അള്ളാഹു അങ്ങനെ ചെയ്തില്ല. എന്തുകൊണ്ട്? ഇത് പരീക്ഷണാലയമാണ്. ഇത് സ്വർഗമല്ല, ഇത് നരകവുമല്ല. രണ്ടിനും ഇടക്കുള്ളൊരു പരീക്ഷണശാലയിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇവിടെ വിശ്വാസി ഉണ്ടാവും, അവിശ്വാസി ഉണ്ടാവും, പള്ളി ഉണ്ടാവും, അതുപോലെ തന്നെ കള്ളിഷാപ്പും ഉണ്ടാവും. അതിനിടക്ക് നിന്നുകൊണ്ട് നിന്റെ വിശ്വാസം നീ എന്ത് ചെയ്യുന്നു എന്ന് അള്ളാഹു പരീക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വലൗ ഷാ റബ്ബുകല ആമന മംഫിൽ അർദി കുല്ലുഹും ജമീഅൻ. ഈ മനുഷ്യൻ ഇങ്ങനെ ഇടങ്ങേറാക്കാതെ പഠിച്ചറപ്പിന് ഇവിടെ തന്നെയാണ് സ്വർഗം ഉണ്ടാക്കിയിരുന്നല്ലോ. ഇന്നലെ വെറുതെ നമ്മളെ തന്നെ ഇടങ്ങേറാക്കേണ്ട കാര്യം? അള്ളാഹ്ക്ക് ഇവിടെ തന്നെയാണ് സ്വർഗം പണിത് സുഖമായിട്ട് നമ്മൾ ജീവിപ്പിച്ചാൽ പോരെ. പിന്നെ ഒന്ന് മരിപ്പിച്ചിട്ട് ഇടങ്ങേറാക്കി പിന്നെ കൊണ്ടുപോയി വേറൊരു സ്വർഗം ഉണ്ടാക്കി, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട കാര്യം എന്താ? അങ്ങനെ ചെയ്യാതിരുന്നോ? ആരെയാണ് സ്വർഗത്തിൽ കടത്തേണ്ടത്, ആരെയാണ് ശിക്ഷിക്കേണ്ടത് തീരുമാനിക്കണം. അതിനുള്ളൊരു സ്വാതന്ത്ര്യം മനുഷ്യന് തന്നു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു പ്രവാചകരോട്, അഫ അന്ത തുക്രിഹുന്നാസ ഹത്താ യകൂനു മുഅ്മിനീന. ഈ ജാതിയുടെ മതസൗഹാർദ്ദം ദുനിയാവിൽ ആർക്കുള്ളത്? എന്താണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം? പ്രവാചകരോട് ചോദിക്കുകയാണ്. ആരോട്? അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾ ജനങ്ങൾ മുസ്ലിങ്ങളാകാൻ നിർബന്ധിക്കുകയാണോ? ജനങ്ങളൊക്കെ മുഅ്മിനീങ്ങളാകാൻ നിങ്ങൾ നിർബന്ധിക്കുകയാണോ? എന്താ പ്രവാചകരുടെ ഡ്യൂട്ടി? പ്രവാചകരുടെ ഡ്യൂട്ടി ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കലാണ്. ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ അള്ളാഹു നിർദ്ദേശിച്ച പ്രവാചകരോട് അള്ളാഹു പറയണം, നിങ്ങൾ ജനങ്ങളെ ഇസ്ലാമിലേക്ക് നിർബന്ധമായിട്ട് ചേർക്കുകയാണോ? അത് നടക്കൂല എന്നതിൻ്റെ അർത്ഥം. എന്തുകൊണ്ട് നടക്കൂല? അള്ളാഹു തന്നെ കാരണം പറഞ്ഞു, വമാ കാനലി നഫ്സിൻ അൻ തുഅ്മിന ഇല്ലാ ബി ഇദ്നില്ലാഹ്. അള്ളാഹുവിൻ്റെ സമ്മതം കൂടാതെ ഒരു മനുഷ്യനും മുഅ്മിനാകാൻ കഴിയില്ല, കഴിയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരാൾ മുഅ്മിനാകുന്നതിൽ അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം ആവശ്യമാണ്. അള്ളാഹു അനുഗ്രഹിച്ചവർക്ക് മുഅ്മിനാകാൻ കഴിയും, അല്ലാത്ത അപ്പോൾ പിന്നെ അള്ളാഹുവിൻ്റെ പരീക്ഷണമുണ്ട്. കാരണം ആ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള പ്രവണതയും പ്രവർത്തനവും നമ്മളാണ് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ കടമ. അപ്പോൾ ചുരുക്കത്തിൽ ഈ രാജ്യത്ത് അമുസ്ലിമിനെയും മുസ്ലിമിനെയും ഒക്കെ സൃഷ്ടിച്ചത് പടച്ച റബ്ബാണ്. അവരും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അൽ ഹൽക്കു കുല്ലുഹും അയ്യാറുള്ള എന്നാണ് ഹദീത്ത്. ഈ സൃഷ്ടികളൊക്കെ പടച്ചവൻ്റെ കുടുംബമാണ്. അതിൽ ഹിന്ദുവും പെട്ടു, ക്രിസ്ത്യാനിയും പെട്ടു, എല്ലാവരും പെട്ടു. അപ്പോൾ പിന്നെ വർഗീയത എന്ന് പറയുന്ന ഒന്നും നമ്മുടെ മുമ്പിലില്ല.
അത് വെറും വ്യാജ പ്രചരണമാണ്. ഇപ്പം ഈ ഹക്കടപാടിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഫിഖ്ഹിൻ്റെ കിതാബിൽ പറയുന്നുണ്ട്. ഇപ്പം എന്നോടൊരു സുഹൃത്തൊരു സംശയം ചോദിച്ചു, ഈ പലിശ വാങ്ങാൻ പാടില്ലല്ലോ, ആ മുസ്ലിമിൻ്റെ കയ്യിൽ നിന്ന് പലിശ വാങ്ങിക്കൂടെയെന്ന് ചോദിച്ചു. പറ്റില്ലല്ലോ, മരിച്ചു ചെന്നാൽ നമ്മൾ ഹക്കടപാടിൻ്റെ കാര്യത്തിൽ ഞാനൊരാൾക്കൊരു 1000 രൂപ കൊടുക്കാറുണ്ടെങ്കിൽ മരിച്ചു ചെന്നാൽ അത് ആ മുസ്ലിമാണെങ്കിലോ ചോദ്യം ചെയ്യപ്പെടും. ആ അമുസ്ലിമാന്ന് വിചാരിച്ച് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഹക്കടപാടിൽ എല്ലാവരും തുല്യമാണ്. അതാണ് നമ്മുടെ മതത്തിൻ്റെ ഒരു പവിത്രത. അവിടെ ജാതി മതമൊന്നുമില്ല, കറക്റ്റാണ്. എല്ലാ ജാതി മതസ്ഥരോടും ഒരുപോലെ പെരുമാറണം. മാനുഷിക ബന്ധങ്ങൾ തുല്യമാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഞാനത് പറയാൻ കാരണം, അങ്ങനെയുള്ള ഒരു സംവിധാനം രാജ്യത്ത് നിലനിൽക്കുമ്പോൾ ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ന് ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ മുസ്ലിങ്ങൾക്കൊരു പങ്ക് കിട്ടി എന്നൊരു തോന്നലുണ്ടാക്കി. സത്യത്തിൽ ഇന്ത്യ വിഭജിച്ചത് മുസ്ലിങ്ങളല്ല. ഇന്ത്യ വിഭജനം ഒരു ചരിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട സൃഷ്ടിയാണ്. ഇവിടുത്തെ ചില വർഗീയവാദികളായ ആളുകൾ ഇന്ത്യ വിഭജിക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് കൂട്ടർക്കും ഒത്തുപോകാൻ കഴിയാത്തൊരു ഘട്ടമുണ്ടെന്ന് കണ്ടപ്പോൾ നിർബന്ധിത സാഹചര്യത്തിൽ വിഭജിച്ചതാണ്. അതിൻ്റെ ചരിത്രം പഠിച്ചാൽ അത് ബോധ്യപ്പെടുന്നതിൽ മുസ്ലിങ്ങൾക്ക് കാര്യമായ പങ്കൊന്നുമില്ല. അത് വെറുതെ നമ്മളെ മേൽ വെച്ച് കെട്ടുകയാണ്, മലബാർ കലാപത്തെ വർഗീയമാക്കുന്നത് പോലെ. അത് വെറുതെ വെച്ച് കെട്ടുകയാണ്, മലബാർ കലാപത്തെ വർഗീയമാക്കുന്ന അങ്ങനെയാണല്ലോ. അവിടെ ഞാൻ തിരിച്ചു വരുന്ന വിഷയത്തിലേക്ക്, കായിദമിനത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അന്ന് മുസ്ലിം ലീഗിനെ നിർബന്ധമായും ഇന്ത്യയിൽ നിലനിർത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർബന്ധ ബുദ്ധി കൊണ്ടാണ് ഇന്ത്യയിൽ ഇത് നിലനിർത്താനുള്ള സാഹചര്യമുണ്ടായത്. അന്നത്തെ പ്രഗത്ഭരായ നേതാക്കളൊക്കെ പാകിസ്ഥാനിലേക്ക് പോയില്ലേ, അവരൊക്കെ പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ ഇനി ഇന്ത്യയിൽ ഇതിനെ നയിക്കാൻ ആളില്ല എന്നൊരു കാഴ്ചപ്പാട് വന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ത്യ മഹാരാജ്യത്ത് ഹുസൈൻ സയ്യിദ് സുഹ്രവർദി വിളിച്ചു ചേർത്ത യോഗത്തിൽ വെച്ച്, അദ്ദേഹത്തിൻ്റെ കൽക്കത്തയിലെ വസതിയിൽ വെച്ച് മുസ്ലിം ലീഗിനെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ച്, ഇന്ത്യയിൽ വേണ്ട, ഇനി പാകിസ്ഥാനിൽ മതി. അതിനെ എതിർത്തു കായിദമിനത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, KMCD സാഹിബ്. ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, രണ്ട് ദ്രാവിഡന്മാരാണ് ആ പദ്ധതി പൊളിച്ചത് എന്ന്. അത് ഇവർ രണ്ടുപേരെ കുറിച്ചാണ് ഈ പറയുന്നത്. അവർ രണ്ടുപേരും ശക്തമായി വാദിച്ചു, മുസ്ലിം ലീഗ് നിലനിർത്താൻ തീരുമാനിച്ചു. അങ്ങനെ കറാച്ചിയിൽ ചേർന്ന് രണ്ട് ഭാഗമായി പിരിഞ്ഞു. ഒരു ഭാഗം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ഒരു ഭാഗം പാകിസ്ഥാൻ ലീഗ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ഇവിടെ കെട്ടിപ്പടുക്കുന്ന കാര്യം കായിദമിലെത്തേറ്റു, പാകിസ്ഥാനിൽ ലിയാഖത്ത് അലി ഖാനും ഏറ്റു. അന്ന് പിരിഞ്ഞു പോരുന്ന സമയത്ത് ആ ഫണ്ടിൻ്റെ ഒരു ഭാഗം കിട്ടേണ്ടതുണ്ടായിരുന്നു 17 ലക്ഷം. അതുപോലും കായിദമിലെത്ത് സ്വീകരിച്ചില്ല. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. കാരണം അവ പാകിസ്ഥാൻ്റെ ഫണ്ട് കൊണ്ട് ഇന്ത്യയിലൊരു രാഷ്ട്രീയ പാർട്ടി കെട്ടിപ്പടുത്തു എന്നൊരു തോന്നൽ വേണ്ട എന്ന് കരുതി ആ ഫണ്ട് 17 ലക്ഷം, അന്നത്തെ 17 ലക്ഷം നോക്കണം നിങ്ങൾ. 1948 17 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലിയ തുകയാണ്? ഇന്ന് കോടികളുണ്ടാവും മൂല്യം കൂട്ടുമ്പോൾ. ആ തുക ഒഴിവാക്കിയിട്ടാണ് കായിദമിലെത്തി ഇവിടെ വന്നത്. അങ്ങനെയാണ് അദ്ദേഹം പുതുനഗരത്ത് പതാക ഉയർത്തി 1948 മാർച്ച് 10 അദ്ദേഹം മദ്രാസിൽ കൺവെൻഷൻ വിളിക്കുന്നത്. കൺവെൻഷൻ വിളിക്കുന്ന സമയത്ത് പോലും കൺവെൻഷനിൽ കൂടി കൺവെൻഷൻ വിളിക്കാനൊരു ഹാള് കൊടുത്തില്ല. ഹാള് കിട്ടുന്നില്ല, മുസ്ലിം ലീഗിനെ നിലനിർത്താൻ ഒരു ഹാള് കിട്ടാനില്ല. അവസാനം മദ്രാസിലെ ബാങ്ക്വറ്റ് ഹാൾ എങ്ങനെ കിട്ടിയത്? രാജാജി ഹാളായത് പിന്നീടാണ്, ആദ്യം ബാങ്ക്വറ്റ് ഹാളാണ്. ഈ ബാങ്ക്വറ്റ് ഹാൾ എങ്ങനെ കിട്ടിയത്? അത് മുസ്ലിം ലീഗിനെ ഇല്ലാതാക്കും, അല്ലെങ്കിൽ പിരിച്ചുവിടാനുള്ള യോഗമായിരിക്കുമെന്ന ധാരണയിലാണ് കൊടുത്തത്. അങ്ങനെ കൊടുത്തത്. അങ്ങനെ ആ യോഗം ചേർന്നു. ആ യോഗം ചേർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും, ഏകദേശം 147 അംഗ കൗൺസിലിൽ ആകെ വന്നത് 51 ആളാണ്. ഈ 51 ആള് വന്നപ്പോൾ തന്നെ ചിന്തിക്കണം, 51 ആളെ ആകെ വന്നുള്ളൂ, മൂന്നിലൊന്നേ വന്നുള്ളൂ, ആർക്കും താല്പര്യമില്ല. അങ്ങനെ മൂന്നിലൊന്ന് വന്നപ്പോൾ തന്നെ 37 പേര് അനുകൂലിച്ചപ്പോൾ 14 പേര് എതിർക്കരുത്, 14 പേര് എതിർത്തു. ആ എതിർപ്പ് അത്ര വന്നവരിൽ തന്നെ 14 പേര് എതിർത്തു. നീണ്ട ചർച്ച. അങ്ങനെയാണ് ഈ മുസ്ലിം ലീഗ് കെട്ടിപ്പടുക്കാൻ മുന്നോട്ട് വന്നത്. ഇവിടെ ഞാൻ ചരിത്രത്തിൽ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യം പറയുന്നത്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ. അതിൽ ഈ യോഗം കായിദമിലെത്ത് വിളിച്ചു ചേർക്കുന്നത് 1948 മാർച്ച് 10 ഈ മാർച്ച് 10 അദ്ദേഹം ഇത് വിളിച്ചു ചേർക്കുന്നതിൻ്റെ മുമ്പ് ജനുവരി 29 ജനുവരി ഫെബ്രുവരി മാർച്ച് 1948 ജനുവരി 29 മൗണ്ട് ബാറ്റൺ പ്രഭു നേരിട്ട് വന്നു മദ്രാസിൽ. ചരിത്രത്തിൽ നിന്ന് വായിച്ചാൽ കാണാം, മദ്രാസിൽ മൗണ്ട് ബാറ്റൺ പ്രഭു വന്നിട്ട് അദ്ദേഹം ഇത് നിലനിർത്തരുത്, മുസ്ലിം ലീഗിനെ നിലനിർത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹം അതിന് പ്രതികരിച്ചു, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അടിസ്ഥാന പ്രശ്നപരിഹാരത്തിനാണ് ഞാൻ നിലനിർത്തുന്നത്. അതിന് അദ്ദേഹം വളരെ യുക്തമായി മറുപടി പറഞ്ഞു, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയിക്കാൻ എന്നെ ഏൽപ്പിച്ചതാണ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് നെഹ്റു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പലപ്പോഴും കേട്ടിരിക്കും ചരിത്രമെങ്കിലും പുതുതലമുറക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഉടൻ തന്നെ കായിദമിനത്ത് പറഞ്ഞു, നെഹ്റു ജനാധിപത്യ വിശ്വാസിയും മതേതരവാദിയുമാണ്, എല്ലാ കാലത്തും ഇന്ത്യ നെഹ്റു ഭരിച്ചു കൊള്ളണം എന്നില്ല.
അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അവകാശങ്ങൾ ചോദിക്കാൻ ഒരു പാർട്ടി വേണം, അത് ഞാൻ നിലനിർത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ ആ സംഭാഷണത്തിൽ ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രതിനിധിയാണ് എന്ന് പറഞ്ഞിട്ട് പോലും കായിതമില് തനങ്ങിയില്ല. അത് മൗണ്ട് ബാറ്റനും വിഷമമുണ്ടായി. ചുരുക്കത്തിൽ മൗണ്ട് ബാറ്റനും ഗാന്ധിജിയും തമ്മിൽ ഒരു പിണങ്ങിപ്പിരിയലാണ് ഉണ്ടായത്. നെഹ്റു ഏൽപ്പിച്ച ദൗത്യം വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് മൗണ്ട് ബാറ്റനും ആ പറഞ്ഞത് കേട്ടില്ല എന്നുള്ള തോന്നലും എല്ലാം കൂടി പിരിഞ്ഞിട്ടാ പോയത്. സ്വാഭാവികമായും അന്ന് കായികമിനത്തിന് വല്ലാത്ത വിഷമമുണ്ടായി എന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം എഴുതി വെച്ച പലരും എഴുതിയിട്ടുള്ളത്. ഭയങ്കര മനോവിഷമം. ആ മനോവിഷമത്തിൻ്റെ കാരണത്താൽ അദ്ദേഹം റൂമിൽ അടച്ചിരുന്ന് സന്ദർശകർ പോലും സ്വീകരിക്കാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നാണ് ചില ചരിത്രകാരന്മാർ എഴുതി വെച്ചത്. വല്ലാത്തൊരു സൂഫി ചിന്താഗതിയുള്ള വളരെ നല്ല ആത്മീയമായ അവബോധമുണ്ടായിരുന്ന നല്ല ദീനും തഖ്വയുമുള്ള വ്യക്തിയായിരുന്നു കായികമിലത്ത്. അത് മനസ്സിലാക്കണം ആദ്യം. കേവലം ഒരു രാഷ്ട്രീയ നേതാവെന്നൊന്നും പറഞ്ഞുകൂടാ. കായികമിലത്തിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ദീനിന് വേണ്ടി അർപ്പിക്കപ്പെട്ട ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ ദീനും ലീഗും ഒന്നു തന്നെയാണ്. കായികമിലത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ അങ്ങനെയാണ്. എന്നാൽ എല്ലാ ജാതി മത്സരയും ഉൾക്കൊള്ളാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ജാതി ഭേദം തന്നെ എല്ലാവർക്കും ലീഗിൽ അംഗത്വം ഉണ്ടായി. ചുരുക്കത്തിൽ കായികമിലത്ത് അന്ന് വിഷമിച്ചു. വിഷമിച്ച് അദ്ദേഹം നാളെ എന്താണ് സംഭവിക്കാമെന്നറിയില്ല. കാരണം നെഹ്റുവിൻ്റെ പ്രതിനിധിയുമായി പണങ്ങിയിട്ടാണ് പോകുന്നത്. പാർട്ടിയെ നിരോധിക്കാൻ വകുപ്പുണ്ടല്ലോ അവിടെ. അങ്ങനെ നിയമം കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും? പക്ഷെ സംഭവിച്ചെന്താണ്, ആ ചർച്ച ഡൽഹിയിലെത്തി അതൊരു വിഷയമാകുന്നതിന് മുമ്പ് ഇന്ത്യയുടെ തന്നെ ദിശ മാറി. നിങ്ങൾ ഓർക്ക ആ ഡേറ്റ് ഓർക്കുന്നുണ്ടല്ലോ. 1948 ജനുവരി 29 ഈ ചർച്ച. ജനുവരി 30 ഗാന്ധിജി വെടിയേറ്റ് മരിച്ചു. ഗാന്ധിജി വെടിയേറ്റ് മരിച്ചപ്പോൾ ചർച്ച ആകെ മാറി. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചത് കൊണ്ടാണ് ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത്. അതോടുകൂടി കായികമിലത്തിൻ്റെ ഈ ചിന്തക്കൊരു ചെറിയ പ്രസക്തി വരികയാണ്. അവിടെ ഞാൻ എൻ്റെ ഇതിൽ മനസ്സിലാക്കുന്നത്, കായികമിലത്തിനെ പോലുള്ള വിശ്വാസ ദാർഢ്യതയുള്ളൊരു മനുഷ്യൻ അങ്ങനെ ഒരു സംഗതി മുന്നോട്ട് വെച്ച് അദ്ദേഹം വിഷമിച്ച് പടച്ചറബ്ബനോട് ദുആ ചെയ്യുമ്പോൾ ഈ ചർച്ച വഴിമാറാൻ പടച്ചറബ്ബൻ സംവിധാനം ഉണ്ടാക്കിയതാവാം, അല്ലെങ്കിൽ ഗാന്ധിജി അന്ന് തന്നെ വെടിയേറ്റ് മരിക്കേണ്ട കാര്യമില്ലല്ലോ. പലപ്പോഴും ആകാലോ. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഈ വിഷയമൊക്കെ തീർന്നതിന് ശേഷം ചർച്ച വീണ്ടും നെഹ്റു വിടാതെ അദ്ദേഹത്തെ 15 ദിവസം കഴിഞ്ഞ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ട് നെഹ്റു നേരിട്ട് ചർച്ചയാണ്. നെഹ്റു പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് ഡിമാൻഡ്? നിങ്ങൾ ഡിമാൻഡ് പറയൂ, ആ ഡിമാൻഡ് ഞാൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്താം. നിങ്ങളുടെ ഡിമാൻഡ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയാൽ പിന്നെ അതിനുവേണ്ടി നിങ്ങളൊരു പാർട്ടി ഉണ്ടാക്കണ്ടല്ലോ. നെഹ്റു വളരെ തന്ത്രത്തിലാണ് സംസാരിച്ചത്. കായികമിലത്ത് പറഞ്ഞു, ശരി, നിങ്ങൾക്ക് ശേഷം വരുന്ന ഭരണാധികാരികൾ ഈ ഭരണഘടന പ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനെങ്കിലും ഞങ്ങൾക്കൊരു പാർട്ടി ഉണ്ടായിക്കോട്ടെ എന്ന്. അതും കായികമിലത്തിന് പറയാൻ അള്ളാഹു തോന്നിപ്പിച്ചു എന്ന് മാത്രമല്ല, നെഹ്റു സ്വീകരിച്ചില്ല. നെഹ്റുവും അദ്ദേഹവും തമ്മിൽ ഈ ചർച്ചയിൽ നെഹ്റുവിനെ അതിനെക്കുറിച്ച് കൂടുതൽ കടുത്ത് പറയാനും പറ്റില്ല. തന്ത്രപരമായ വാക്കാണ് ബഹുമാനപ്പെട്ട കായികമിലത്ത് പറഞ്ഞത്. ചുരുക്കത്തിൽ അവർ തമ്മിലൊരു ഒരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ മൗണ്ട് ബാറ്റനുമായി തെറ്റിയ പോലെ ആവില്ല നെഹ്റുവുമായി തെറ്റിയാൽ. ചർച്ച നീണ്ടുപോയി ഒരു പ്രശ്നത്തിലേക്ക് വരുമെന്നൊരു കാഴ്ചപ്പാടില്ല. ഞാൻ വായിച്ച പുസ്തകത്തിലും അറിഞ്ഞിടത്തോളം ചരിത്രം പരതിയപ്പോഴും ആ സന്ദർഭത്തിൽ അവിടെയും ഒരു വഴിത്തിരിവുണ്ടായി. ഈ ചർച്ചക്കിടയിൽ നെഹ്റുവിന് മുമ്പിലേക്കൊരു മെസ്സേജ് വരും. ആ മെസ്സേജ് അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഭരണകൂടത്തിൻ്റെ ശക്തിയായിരുന്ന പലരും ഉണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ ഹാർട്ട് അറ്റാക്കായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജാണ് വരുന്നത്. ചർച്ച നിർത്തിവെച്ച് പോയി, ചർച്ച ഡൈവേർട്ട് ചെയ്തു പോയി. കായികമിലത്ത് മടങ്ങുന്നു. കായികമിലത്ത് നിശ്ചയദാർഢ്യത്തോടെ യോഗം വിളിക്കുന്നു. കായികമിലത്ത് എന്ന വിശുദ്ധ വ്യക്തിത്വം കൃത്യമായി മുസ്ലിം ലീഗ് എന്ന സംഘടനയെ പ്രഖ്യാപിക്കുന്നു. ആ സംഘടനയെ പ്രഖ്യാപിച്ച ശേഷം അദ്ദേഹം കൃത്യമായിട്ടും അതിൻ്റെ ഭരണഘടന രൂപപ്പെടുത്തി. ആ ഭരണഘടന രൂപപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഭരണഘടനയിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അന്ന് സൂചിപ്പിച്ചത് കാണാൻ കഴിയും. നിങ്ങൾ ആരെങ്കിലും മുസ്ലിം ലീഗിൻ്റെ പഴയകാല ചരിത്ര പുസ്തകം കണ്ടിട്ടുണ്ടെങ്കിൽ 1951 ഭരണഘടനയിൽ സെപ്റ്റംബർ 1 കൗൺസിൽ അംഗീകരിച്ചൊരു ഭരണഘടനയുണ്ട്. 1951 സെപ്റ്റംബർ 1 മുസ്ലിം ലീഗിൻ്റെ കൗൺസിൽ അംഗീകരിച്ചൊരു ഭരണഘടന. അതിൻ്റെ ലക്ഷ്യം പറയുന്നത് അതിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 3 കാര്യങ്ങൾ. അത് അതിൽ പറഞ്ഞ പോലെ വേണമെങ്കിൽ ഞാൻ വായിച്ചുതരാം. അതിൽ പറഞ്ഞ പോലെ വായിക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചോളൂ. അതിൽ പറഞ്ഞ അതേ വാചകം, ആശയം 3 ഞാൻ ആദ്യം പറയാം, പിന്നെ അതിൽ വാചകം വായിച്ചാൽ മതിയല്ലോ. അതിൽ പറയുന്ന 3 കാര്യങ്ങൾ, 3 പോയിന്റ്സ് ഒരാൾക്കും എതിർക്കാൻ പറ്റാത്തതാണ്. ഒരു കോടതിക്കും പാർട്ടിയെ നിരോധിക്കാൻ പറ്റാത്തതാണ്. അത്ര തന്ത്രപരമായിട്ടാണ്. എന്നാലത് വസ്തുതയുമാണ്. അതിൽ പറയുന്ന 1 കാര്യം എന്തിനാണ് ഈ പാർട്ടി എന്ന ചോദ്യത്തിൻ്റെ മറുപടിയാണത്. അതിൽ 1 പറയുന്നത്, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യ രാജ്യത്തെ നിലനിർത്തുകയും പുരോഗതിപ്പെടുത്തുകയും ചെയ്യുക, അതാണ് ഒരു ലക്ഷ്യം.
ഇതൊരു രാജ്യമാണ്, ഈ രാജ്യം നിലനിൽക്കുമ്പോഴല്ലേ ബാക്കിയുള്ളൂ. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കായികബില്ലത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള ഒന്നാമത്തെ ലക്ഷ്യം ഈ രാജ്യത്തെ നിലനിർത്തുകയും ഈ രാജ്യത്തെ പുരോധിപ്പെടുത്തുകയും ചെയ്യാം. പിന്നെ രാജ്യദ്രോഹികളെന്നോ ദേശദ്രോഹികളെന്നോ വിളിക്കാൻ ഒരിക്കലും കഴിയില്ല. നമ്മുടെ പാർട്ടിയുടെ ലക്ഷ്യം തന്നെ ഇന്ത്യയുടെ നിലനിൽപ്പും പുരോഗതിയാണ്. സെക്കൻഡ്, രണ്ടാമത്തത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ച് കൂടുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഈ രാജ്യത്ത് ഇതിൻ്റെ ഈ സ്വാതന്ത്ര്യം നിലനിൽക്കണമല്ലോ. അങ്ങനെ വരണമെങ്കിൽ വളരെ പ്രധാനമായി ഞാൻ വായിക്കാം, ഒന്ന് ഞാൻ വായിക്കാം. ഇന്ത്യൻ യൂണിയൻ സ്വയംഭരണാവകാശവും സ്വാതന്ത്ര്യവും മാന്യതയും അംഗീകരിക്കുകയും അതിനെ നിലനിർത്തുന്നതിലേക്ക് ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യുക. ജനങ്ങളുടെ ആരോഗ്യത്തിനും സംതൃപ്തിക്കും സ്വൈരജീവിതത്തിനും ശ്രേയസ്സിനും ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിക്കുക. അതാണ് ഒന്നാമത്തെ ലക്ഷ്യം. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയെ നിലനിർത്തുക, പുരോധിപ്പെടുത്തുക. രണ്ടാമത്തെ ലക്ഷ്യം, ഇന്ത്യൻ യൂണിയനിൽ അധിവസിക്കുന്ന മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ മതപരവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവും രാഷ്ട്രീയവും ഭരണപരവും സാമ്പത്തികവും ഔദ്യോഗികവും മറ്റുമായ ന്യായമായ അവകാശങ്ങൾ നേടുകയും സംരക്ഷിക്കുകയും ചെയ്യുക. അതായത് ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ, മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ, അവരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുക, പുരോഗതിക്ക് വേണ്ടത് ചെയ്യുക. ഇതാ രണ്ടാമത്തെ ലക്ഷ്യം. അപ്പോൾ രണ്ട് ലക്ഷ്യം. മൂന്നാമത്തെ ലക്ഷ്യം, നമുക്കറിയാം ഇന്ത്യ എല്ലാവരും കൂടി താമസിക്കുന്ന രാജ്യമാണ്. അപ്പോൾ മതസൗഹാർദ്ദവും സമാധാനവും നിലനിർത്തുക. നോക്കിക്കോളൂ, ഇന്ത്യൻ യൂണിയനിൽ അധിവസിക്കുന്ന മുസ്ലിങ്ങളും മറ്റു സമുദായങ്ങളും തമ്മിൽ പരസ്പര ധാരണയും സൗഹാർദ്ദവും രഞ്ജിപ്പും ഐക്യബോധവും സ്നേഹവും വിശ്വാസവും വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. ഇതാണ് മുസ്ലിം ലീഗിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം. മൂന്നാമത്തെ ലക്ഷ്യം, മൂന്ന് ലക്ഷ്യം. ഈ മൂന്ന് ലക്ഷ്യത്തെ ഒരാൾക്കും എതിർക്കാൻ കഴിയില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ചുരുക്കിയിട്ട്, ഒന്ന്, ഇന്ത്യ നിലനിർത്തുക, പുരോധിപ്പെടുത്തുക. രണ്ട്, ന്യൂനപക്ഷങ്ങളുടെയും മുസ്ലിങ്ങളുടെയും മറ്റു ന്യൂനപക്ഷങ്ങളുടെയും മുസ്ലിങ്ങളുടെയും അവകാശാധികാര സംരക്ഷണം. മൂന്ന്, ഈ രാജ്യത്തെ സമാധാനാന്തരീക്ഷവും മതസൗഹാർദ്ദവും നിലനിർത്തുക. ഈ മൂന്ന് ലക്ഷ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പാർട്ടി സമൂഹത്തിന് മുമ്പിലേക്ക് വരുന്നത് 1951 മുതൽ. അതോടുകൂടി ആർക്കും ഈ പാർട്ടിയെ നിരോധിക്കാൻ പറ്റാത്ത, വളരെ വ്യക്തമായി ഈ പാർട്ടി ലക്ഷ്യങ്ങൾ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത കൃത്യമായൊരു മാർഗരേഖ വന്നു. ആ മാർഗരേഖ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു, ശാഖകൾ കെട്ടിപ്പടുത്തതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. ഇവിടെ ഇതിന് മുന്നിൽ നിന്ന നേതാവിനെ കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അന്യമതസ്ഥർക്ക് അവിടെ വല്ലാത്ത ആദരവായിരുന്നു അദ്ദേഹത്തോട്, വലിയ ആദരവ്. ആദരവിൻ്റെ ഒരു പാരമ്പര്യം നമ്മൾ പരിശോധിച്ചാൽ അത്രമാത്രം അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന റിയാമൻ സാഹിബ് എഴുതി വെച്ചൊരു പുസ്തകമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കായികമില്ലത്തിനെ കുറിച്ച് അതിൽ പരാമർശമുണ്ട്. ഒരിക്കൽ ഈ ബഹുമാനപ്പെട്ട കായികമില്ലത്ത് മീററ്റുകാർ എപ്പോഴും അദ്ദേഹത്തെ ക്ഷണിക്കും. അദ്ദേഹം ലോക്സഭയിൽ ഇരിക്കുന്ന സമയത്ത് നാട്ടിലൊന്ന് വരണം, അവർക്കൊരു ഉപദേശം കൊടുക്കണം എന്ന രീതിയിൽ മീററ്റിലേക്ക്. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ഒരു പെരുന്നാളിൻ്റെ ദിവസമാണ് അദ്ദേഹം മീററ്റിലേക്ക് പോകാൻ തീരുമാനിച്ചത് കായികമില്ലത്ത്. അങ്ങനെ അദ്ദേഹം ഒരു പെരുന്നാളിൻ്റെ ദിവസം ബഹുമാനപ്പെട്ടവർ മീററ്റിലേക്ക് ബലിപെരുന്നാളിൻ്റെ അന്ന് പോവാണ്. പെരുന്നാൾ നിസ്കാരത്തിന് അവിടെ എത്തണം എന്നാണ് ആഗ്രഹം. അഹമ്മദ് സാഹിബ് ഇത് എഴുതി വെച്ചിട്ടുണ്ട് പുസ്തകത്തിൽ, നിങ്ങൾ വായിച്ചാൽ മതി. അങ്ങനെ അദ്ദേഹം അവിടെ നിന്നും പുറപ്പെടുകയാണ്. കായികമില്ലത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് കൂട്ടുകാരുമുണ്ട്. അങ്ങനെ വെളിവരുന്നാൾ ഖാജാ മൊഹിദ്ദീൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനും അതുപോലെ ഷെരീഫ് സാഹിബ് എന്ന് പറയുന്ന ഒരു സഹോദരനും, ഇവർ രണ്ടുപേരും കൂടി കാറിൽ കായികമില്ലത്തിൻ്റെ കൂടെ ഇവർ പോവാണ്. അങ്ങനെ ഇവർ ഒന്നിച്ച് പോയിട്ട് അവിടെ ജുമഅക്ക് കൂടാനാണ് പരിപാടി. പക്ഷേ വഴിക്ക് വെച്ച് കാറ് കേടായി. കാറ് കേടായതോടുകൂടി എന്തായാലും മീററ്റിലെ ജുമഅക്ക് എത്തുകയില്ല എന്നൊരു കാഴ്ചപ്പാടിലെത്തി. സത്യത്തിൽ കായികമില്ലത്ത് കാറിൽ ഇരുന്നു കൊണ്ട് വല്ലാതെ വിഷമിച്ചു. പ്രായപൂർത്തിയായതിൻ്റെ ശേഷം ഒരു ഈദ് നമസ്കാരം കഥ ആക്കിയിട്ടില്ല, വർഷത്തിലൊരിക്കൽ ഉണ്ടാവുന്നതാണ്, അത് കഥ ആകാൻ പോവുകയാണല്ലോ എന്നൊരു വിഷമം അദ്ദേഹത്തിന് മുഖത്തുണ്ടായി. ഭയങ്കര സങ്കടം. പെരുന്നാൾ ദിവസമായതുകൊണ്ട് പല ലീവുകളൊക്കെ ആയതുകൊണ്ടും കട ഇത് തുറന്ന് നന്നാക്കാനുള്ള സൗകര്യമില്ല. ഏതായാലും ഓടി പിടിച്ച് എങ്ങനെയൊക്കെയോ കുറേ സമയം നട്ടപ്പെടുത്തി അവസാനം കാറ് നന്നായി കിട്ടി. കാറ് നന്നാക്കി യാത്ര പുറപ്പെട്ടു. യാത്ര പുറപ്പെട്ടപ്പോൾ ജുമയുടെ സമയം, അതായത് പെരുന്നാൾ ജുമയുടെ സമയം അതിക്രമിച്ചിട്ടുണ്ട്. വളരെ വിഷമത്തോടുകൂടി കായികമില്ലത്ത് അവിടെ എത്തുന്നു. എത്തുന്ന സമയത്ത് പള്ളിയിൽ അവർ ചെല്ലുന്ന സമയത്ത് ജനങ്ങളൊക്കെ പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. ജനങ്ങൾ മുഴുവൻ പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. അപ്പോൾ ജുമ കഴിഞ്ഞിട്ടില്ല, പെരുന്നാൾ ജുമ കഴിയേണ്ട സമയമായിട്ടും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? അവിടുത്തുകാർ പറഞ്ഞതനുസരിച്ചാണ് അഹമ്മദ് സാഹിബ് എഴുതി വെച്ച വാക്കാണ് ഞാൻ പറയുന്നത്. അവിടുത്തെ ഇമാമ് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പിൻഭാഗത്തെ സൈഡിൽ ഒരു കുരു ഉണ്ടായിരുന്നു. അത് പൊട്ടി ഒലിച്ചു. പൊട്ടി ഒലിച്ച് അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ രക്തം പുരണ്ടു. അത് തൊട്ടടുത്ത ഡിസ്പെൻസറിയിൽ പോയി അത് നീക്കി അത് ഡ്രസ്സ് ചെയ്ത് പുതിയ വസ്ത്രം ധരിച്ച് വരാൻ അയാൾ പോയതാ. അയാൾ വന്നിട്ടേ ജുമാ നടക്കും. നമ്മുടെ നാട്ടിലെ വേറെ ഖത്തീബ് തൽക്കാലം മാറാനൊന്നും അങ്ങനെ എല്ലായിടത്തും അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ അദ്ദേഹം അതിന് പോയതാ. അപ്പോൾ അദ്ദേഹം അവിടെ പോയി തിരിച്ചെത്തുന്നതും കായികമില്ലത്തെത്തുന്ന സമയം ഒന്നായി. ഇവർ എത്തി, ആ ഇമാമെത്തി, നിസ്കാരം നടന്നു.
അപ്പൊ സത്യത്തിൽ ഈ കാറ് കേടായപ്പോ തന്നെ അയാളെ കാലും കേടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ എന്തോ ഒരു നമ്മൾ തൗഫീഖ് എന്നൊക്കെ പറയുന്നത് നമ്മൾക്ക് ദുആ ചെയ്യുമ്പോൾ അല്ലാഹു മജ്ജലി തൗഫീഖ റഫീഖന എന്ന് പറയും. ഒരു ഭാഗ്യം അങ്ങനെയാണല്ലോ, ഒരു തൗഫീഖ് റഫീഖ ആകുന്ന സംഗതിയുണ്ട്. ആ ജുമാ അദ്ദേഹത്തിന് കിട്ടണമെന്ന് അല്ലാഹു തീരുമാനിച്ചത് അതിൽ വലിയ അത്ഭുത സിദ്ധിയൊന്നും കരുതണ്ട, അല്ലാഹുവിൻ്റെ തീരുമാനമാണ്. ആ രീതിയിലുള്ള ഒരു അല്ലാഹുവിൻ്റെ സഹായം ലഭ്യമാകുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ചില വ്യക്തികളാണ് അല്ലാഹുവിൽ ശരിക്കും ഭരമേൽപ്പിച്ചുകൊണ്ട് നമ്മൾ ചില കാര്യം ചെയ്താൽ അല്ലാഹുവിൻ്റെ സഹായം എപ്പോഴും നമുക്കുണ്ടാവും. ആ സഹായമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഞാൻ പറഞ്ഞു വരുന്ന അത്ര തെളിച്ചമുള്ള വ്യക്തികളാണ് മുസ്ലിം ലീഗ് കെട്ടിപ്പടുത്ത്. നമ്മൾക്ക് ആ പാർട്ടിയെ കാണുന്നത് അങ്ങനെയാണ്, കാപട്യമില്ലാത്ത അള്ളാഹുവിൽ മാത്രം മനസ്സ് വെച്ചുകൊണ്ട് ജീവിച്ചിരുന്ന കുറച്ച് ആളുകൾ കെട്ടിപ്പടുത്ത. അതുകൊണ്ട് എന്ത് കിട്ടി എന്നുള്ള ചോദ്യം. അത്തരം ആളുകൾക്ക് വലിയ അംഗീകാരം കിട്ടും, വലിയ അംഗീകാരം. തമിഴ്നാട്ടിൽ ബഹുമാനപ്പെട്ട ഒരു പേരിൽ ജില്ല വന്നു. ഇന്ന് നോക്ക്, ആർക്കോട് നവാബുമാരുടെ മയ്യത്ത് മാത്രം വെച്ചിരുന്ന സ്ഥലത്ത് കായിതമില്ലത്തിൻ്റെ മയ്യത്ത് വെച്ചിരിക്കുന്നു. നിങ്ങൾ ചെന്നാൽ ഇപ്പോഴും കാണാം അദ്ദേഹത്തിന് ആ മീസാങ്കൽ ഒരു ഭാഗത്തുണ്ട്, ഇന്ന സ്വലാത്തി വറുസുഖി വ മഹിയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ, ജീവിതം ദീനിന് വേണ്ടി സമർപ്പിച്ച ഖുർആൻ്റെ ആയത്ത് തൊട്ട് പുറത്ത് മീസാൻ കല്ലിൽ തന്നെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്ന എന്താ, വഅഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഭാഗ്യം കിട്ടിയാൽ മദ്രാസിൽ ചെല്ലുമ്പോൾ വല്ലാജ മസ്ജിദിൻ്റെ ആ മുന്നിൽ ചെന്നിട്ട് അവിടെ അദ്ദേഹത്തിൻ്റെ ആ കബറൊന്ന് കണ്ടാൽ മതി, അത്ഭുതപ്പെട്ടു പോകും. ആ രീതിയിൽ അവിടെ മറ്റൊരാളുടെ മയ്യത്ത് വെക്കാറില്ല. അതായിരുന്നു കായിദമിലത്ത്. ആ കായിദമിലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഇന്ത്യയെ സ്നേഹിച്ചു, ദേശസ്നേഹിയായിരുന്നു. 1962 ചൈന യുദ്ധത്തിൽ സ്വന്തം മകനെ യുദ്ധത്തിന് അയച്ചില്ലേ? പാകിസ്ഥാൻ യുദ്ധത്തിൽ ഞാൻ ചിലർ പറയാനുള്ള തെറ്റാ, ചൈന യുദ്ധത്തിലാണ് അയച്ചു എന്ന് മാത്രമല്ല അദ്ദേഹം മകനെ അയക്കാൻ തീരുമാനിച്ചപ്പോൾ നെഹ്റു വേണ്ടെന്ന് പറഞ്ഞു, മകനെ അയക്കാൻ തയ്യാറായി. കൃത്യമായി ചരിത്ര പുസ്തകം പരിശോധിച്ചാൽ ഡേറ്റ് കാണാൻ കഴിയും, 1962 നവംബർ 17 നെഹ്റുവിൻ്റെ മറുപടി കിട്ടി അദ്ദേഹത്തിന്. എന്താ നെഹ്റു പറഞ്ഞത്? ഈ കത്ത് കണ്ടു സ്വന്തം മകനെ അങ്ങോട്ട് അയക്കുകയാണ്, അദ്ദേഹത്തിന് കാര്യം നോക്കാനുള്ള ഒരേ ഒരു മകനെ അങ്ങോട്ട് അയക്കുകയാണ്. എന്നെന്താ നെഹ്റു പറഞ്ഞത്? ഐ കൺഗ്രാജുലേറ്റ് യു എന്നാ നെഹ്റു പറഞ്ഞത്. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു, എന്തിന്? യു ഓൺ ഹാവിങ് സച്ച് എ ഗാലൻ സൺ എന്നാണ് പറഞ്ഞത്. ഐ കൺഗ്രാജുലേറ്റ് യു ഓൺ ഹാവിങ് സച്ച് എ ഗാലൻ സൺ, ഇത്രയും ധൈര്യവാനായൊരു മകനെ നിങ്ങൾക്ക് കിട്ടിയല്ലോ, അതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെയും പിതാവിനെയും അഭിനന്ദിച്ചുകൊണ്ട് നെഹ്റു എഴുതിയ കത്ത് ചരിത്രത്തിലുണ്ട്. സ്വന്തം മകനെ ഇന്ത്യയുടെ പടയിലേക്ക് പറഞ്ഞേക്കാൻ തയ്യാറായൊരു മനുഷ്യൻ, ആ മനുഷ്യൻ കെട്ടിപ്പടുത്ത പാർട്ടിയെയും പാർട്ടിക്കാരെയുമാണോ ദേശക്കൂറ് ചോദ്യം ചെയ്യാൻ വരുന്നത്? രാജ്യത്ത് മുസ്ലിം ലീഗിൻ്റെ ചരിത്രം, അതുപോലെ തന്നെ പൂർവിക നേതാക്കളുടെ ചരിത്രം പഠിക്കണം, അതാ വേണ്ടത്. ആ രീതിയിൽ അദ്ദേഹം കെട്ടിപ്പടുത്ത് കൊണ്ടുവന്ന് നമ്മുടെ സമൂഹത്തെ എവിടെ എത്തിച്ചു? അതിന് നമ്മൾ കൃത്യമായി നമ്മുടെ പൂർവ്വകാല ചരിത്രം പരിശോധിക്കണം. നമ്മൾ ആരായാലും ഇപ്പോൾ നമുക്കൊരു പക്ഷേ നമ്മുടെ ഈ പുരോഗതിയുടെ അളവ് പെട്ടെന്ന് എടുക്കാൻ കഴിയില്ല. ഇഷ്ടംപോലെ സ്കൂളുകൾ, നമ്മളിപ്പോഴും സ്വന്തമായ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഉള്ളത്, ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ. അതുപോലെ തന്നെ നമ്മുടെ സമുദായം ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാക്കി. മലപ്പുറം ജില്ലയിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ, എന്തായിരുന്നു അവസ്ഥ? ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, അത്ഭുതപ്പെട്ടു പോകും. നമ്മുടെ നാടിൻ്റെ ഒരു കാലഘട്ടത്തിൽ അവസ്ഥ എന്ന് പറഞ്ഞാൽ 1970 അത്ര ദൂരമൊന്നുമല്ല, 1970 മമ്പാട് കോളേജിൽ അന്നത്തെ പ്രിൻസിപ്പൾ എഴുതിയ ഒരു ലേഖനത്തിലുണ്ട്. അന്നത്തെ പ്രിൻസിപ്പൾ എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നു, 400 കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്, 400 കുട്ടികൾ, അതിൽ 4 മുസ്ലിം പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടാത്തൊരു കാലഘട്ടം, പൊതുവെ മുസ്ലിങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് പുറകിലുള്ളൊരു കാലഘട്ടം. കേരളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലം പഠിക്കും നിങ്ങൾ. 1819 കോട്ടയത്ത് CMS കോളേജ് തുടങ്ങുന്നത്, 1819 ഒരു സമുദായം സ്വന്തമായി ഒരു സ്ഥാപനം കോട്ടയത്ത്. 1866 തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് വരുന്നത്, യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരത്ത് കോളേജ് വരുന്നത്. അപ്പോൾ അവിടുന്ന് കൊല്ലം കൂട്ടി നോക്ക് നിങ്ങൾ, നമ്മുടെ ഫാറൂഖ് കോളേജ് വരുന്നതോ 1948. നമ്മൾക്ക് മുസ്ലിങ്ങൾക്ക് സ്വന്തമായി ഒരു കോളേജ് വരുന്നത് കേരളത്തിൽ മറ്റു സമുദായക്കാർ കോളേജ് ഉണ്ടാക്കി 131 കഴിഞ്ഞിട്ടാണ്. എത്ര ദൂരെയാണ് നമ്മൾ, അത്ര ദൂരമുള്ള സമൂഹത്തിന് എന്തേ 1948 ഫാറൂഖ് കോളേജ് കൊണ്ടുവരും മുമ്പ് മുസ്ലിങ്ങൾക്ക് ഒരു കോളേജ് കൊണ്ടുവരാൻ ആരും ഉണ്ടായില്ല ഇവിടെ. ആ കോളേജിന് ബാഫക്ക് തങ്ങൾ തൊപ്പിക്കാട്ടി പണം പിരിച്ചിട്ടുണ്ട്, ബാഫക്ക് തങ്ങൾ പ്രസംഗിച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ട്, സീതി സാഹിബ് പണം കൊടുത്തിട്ടുണ്ട്. അവർ ഓടി നടന്ന പണവും അതിൻ്റെ മദ്രാസിൽ പോയി അന്നത്തെ VC കണ്ട് അവിടുന്ന് പെർമിഷൻ വാങ്ങാൻ അവർ നടത്തിയ ശ്രമകരമായ പ്രവർത്തനങ്ങൾ പലപ്പോഴും നിങ്ങൾ പ്രസംഗത്തിൽ കേട്ടിരിക്കും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല.
ഞാൻ കൃത്യമായി എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു, നിങ്ങൾ പഠിച്ചു വളർന്ന സ്ഥാപനത്തിൻ്റെ ചരിത്രം നിങ്ങളൊന്ന് പഠിക്കണം. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ 2021 നിന്നുകൊണ്ട് 1970 മമ്പാട് കോളേജിൽ പഠിക്കണം നിങ്ങൾ. 1969 മലപ്പുറം ജില്ല വരുന്നത്. ആ മലപ്പുറം ജില്ല വരുമ്പോൾ അതിനുവേണ്ടി സഹിച്ച ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കും നിങ്ങൾ. ആ മലപ്പുറം ജില്ലയിൽ ഇന്നത്തെ വിദ്യാഭ്യാസ ഉയർച്ചയെക്കുറിച്ച് പഠിക്കും നിങ്ങൾ. 2001 വിജയഭേരി പദ്ധതി ഇവിടെ നടപ്പാക്കിയത് ഈ പാർട്ടിയുടെ തീരുമാനപ്രകാരം ജില്ലാ പഞ്ചായത്താണ്. ജില്ലാ പഞ്ചായത്ത് വരുമ്പോൾ അതിൻ്റെ ഫലമായി 2021 നമ്മൾ എത്തിയപ്പോൾ നേട്ടം കണ്ടു. 2021 കഴിഞ്ഞ SSLC പരീക്ഷയിൽ, ഇക്കഴിഞ്ഞാൽ അതിൻ്റെ ഉന്നത SSLC പരീക്ഷയിൽ 6447 ഫുൾ A+. ഇപ്പോഴത്തെ ഫുൾ A+ പിന്നെ നോക്കേണ്ട ഒന്നായിട്ടാണ്. അന്ന് ഫുൾ A+നെ കുറിച്ച് വിലയുള്ള കാലമാണ്, അപ്പം അതും പോയി. ആ സമയത്ത് 6447 ഫുൾ A+ മലപ്പുറം ജില്ലയ്ക്ക് കിട്ടുമ്പോൾ തിരുവനന്തപുരം ജില്ലക്ക് 3729 കിട്ടിയുള്ളൂ. ഉദ്യോഗസ്ഥന്മാരെ മക്കൾ, വിദ്യാഭ്യാസത്തിൽ പറന്ന മക്കൾ പഠിക്കുന്ന സ്ഥലത്ത് അതേ കിട്ടിയുള്ളൂ. കുട്ടികളുടെ എണ്ണക്കുറവ് നോക്കണ്ട, ഇവിടെ കൂടുതൽ കുട്ടികളുണ്ട്. കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതി എന്ന് കരുതി A+ കൂടൂല, അതിന് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ കൂടുകയുള്ളൂ. എന്തുകൊണ്ട് ആ അവസ്ഥ ആലപ്പുഴ ജില്ലയിൽ 2121 കുട്ടികൾക്ക് A+ ഉണ്ടായത്? അതേസമയത്ത് ഇവിടെ 6000 കുട്ടികൾക്ക് A+ ഉണ്ടായി. കൃത്യമായൊരു ചാനലിലൂടെ വിജയഭേരി പദ്ധതി നടപ്പാക്കി വിദ്യാഭ്യാസ പ്രോത്സാഹനം ഒരു സമൂഹത്തിന് കൊടുത്തു. ഇനി പഠിക്കാനുള്ള സൗകര്യം നോക്കൂ. തിരുവനന്തപുരത്ത് ശരിക്കും 611 കുട്ടിക്കൊരു സ്കൂളുണ്ട്. 611 സ്കൂളും കുട്ടികളുടെ എണ്ണവും റേഷ്യോ വെച്ച് നോക്കുമ്പോൾ 611 കുട്ടിക്കൊരു സ്കൂളുണ്ട്. അവിടുത്തെ കണക്ക്, ജില്ലയിലുള്ള കുട്ടികളുടെ എണ്ണം, പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം, അവിടുത്തെ സ്കൂളുകളുടെ എണ്ണം. ആലപ്പുഴയിൽ 418 കുട്ടിക്കൊരു സ്കൂളുണ്ട്. നമ്മുടെ ഈ മലപ്പുറം ജില്ലയിലോ 1356 കുട്ടിക്കൊരു സ്കൂളാണ്. അത് പറഞ്ഞാൽ ചിലർ പറയും മുസ്ലിം ലീഗല്ലേ ഇത്ര കാലം ഭരിച്ചത് എന്ന് പറയുമ്പോൾ ശരിക്കും ചിന്തിക്കണം. എത്ര കാലം മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ വന്നു, അവർ വന്ന കാലത്തൊക്കെ ചെയ്ത പ്രവർത്തനങ്ങളൊന്ന് പരിശോധിച്ച് നോക്കും. അവരുടെ സേവനങ്ങളില്ലായിരുന്നുവെങ്കിൽ ജില്ല ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കും. ജില്ല ഇപ്പോഴും വളരെ വിദ്യാഭ്യാസപരമായി പുറകിലായിരിക്കും തീർച്ചയായിട്ടും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒന്ന്, ഈ ജില്ലയുടെ വിദ്യാഭ്യാസ വികസന പ്രവർത്തനത്തിന് വേണ്ടി മുസ്ലിം ലീഗ് ചെയ്ത സേവന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ പഴയകാല ചരിത്രം നമ്മൾ കൃത്യമായി ഒന്ന് പരിശോധിക്കേണ്ടി വരും. ആ കൃത്യമായി പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും എന്തൊക്കെ ഇവിടെ ചെയ്തു, എന്തൊക്കെ ഇനി ചെയ്യാനുണ്ട് എന്നൊക്കെ. നമ്മളെ ഒരവസ്ഥയിലേക്ക് ഒന്ന് തിരിച്ചു പോവുക. നിങ്ങൾ മാപ്പിള ഔട്ട്റേജസ് ആക്ട് കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്ത്, മലബാർ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ മുഖ്യഭാഗം ഇവിടെയാണ്, ഈ പ്രദേശത്ത് മൊത്തത്തിൽ 1852 കഥയാണ് ഞാൻ പറയുന്നത്. അന്ന് ഇവിടെയുള്ള ആളുകളെ അടിച്ചമർത്തി, അല്പം കഴിവുള്ള ആളുകളെ വെടിവെച്ച് കൊന്നു, അല്ലാത്തവരൊക്കെ നാട് കടത്തി. അന്ന് വെള്ളുവ നാട്ടിലെ 29 ഭൂപ്രമാണിമാർ ഒപ്പിട്ടൊരു കത്ത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് മുന്നോട്ട് വന്ന് 500,000 പേരെ കൊന്നൊടുക്കുന്ന തരത്തിലുള്ള നിയമം കൊണ്ടുവന്ന മാപ്പിള ഔട്ട്റേജസ് ആക്ട്. അന്നത്തെ ഒരു മലബാറിൻ്റെ അവസ്ഥ, 921 മലബാർ, നമ്മുടെ ഈ മലപ്പുറം അടക്കമുള്ള പ്രദേശം 921 എന്താ അവസ്ഥ? അന്ന് മലബാറിൽ 1000 മുസ്ലിങ്ങളുണ്ടെങ്കിൽ, 1000 മുസ്ലിങ്ങൾ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അതിൽ 119 പുരുഷന്മാരും 7 സ്ത്രീകളും മാത്രമേ വിദ്യാഭ്യാസം നേടിയവരുള്ളൂ എന്നാണ് സാക്ഷരത. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഡിഗ്രിയും PG ഒന്നുമല്ല, എഴുതാൻ അറിയുന്നവർ, മലയാളത്തിൽ അക്ഷരങ്ങനെ എഴുതാൻ അറിയുന്നവർ 1000-ൽ 119 പേരുള്ളൂ എന്ന് അന്നത്തെ കണക്ക്. എഴുതി വെച്ച കണക്കുണ്ട്, ബ്രിട്ടീഷുകാരുടെ കണക്കുകളുണ്ട്. 7 സ്ത്രീകളും 119 പുരുഷന്മാരും. 1931 വന്നപ്പോൾ 1000 ആളുകളിൽ 143 പുരുഷന്മാരും 14 സ്ത്രീകളും എന്ന കണക്ക്. 1000-ൽ 143 ആൾക്ക് വിദ്യാഭ്യാസമല്ല, എഴുതാൻ അറിയാം, അത്രയേ ഉള്ളൂ. നിങ്ങൾക്കറിയില്ലേ നമ്മുടെ സഹോദരിമാർ ഗൾഫ് കാള് പോയപ്പോൾ കത്ത് അടുത്ത വീട്ടിൽ പോയി എഴുതിച്ചിരുന്നു, അഡ്രസ്സ് ചെയ്തിരുന്നത്? ആ അടുത്ത കാലത്തല്ലേ? അതിൽ നിന്നൊരു മാറ്റം എങ്ങനെ ഉണ്ടായി എന്നാണ് ശരിക്കും നിങ്ങൾ ചിന്തിക്കേണ്ടത്. 1921 മലപ്പുറം, ഈ മലപ്പുറം എന്ന് പറയുന്ന ഇന്ന് അന്ന് ജില്ല രൂപപ്പെട്ടിട്ടില്ല, ജില്ല രൂപപ്പെടുന്നതിന് മുമ്പുള്ള മലപ്പുറം. ജില്ല രൂപപ്പെടുന്ന പാലക്കാട് ജില്ലയിലെ 2 താലൂക്കും കോഴിക്കോട് ജില്ലയിലെ 2 താലൂക്കും കൂട്ടിച്ചേർത്താണ് ജില്ല ഉണ്ടായത്, പെരിന്തൽമണ്ണ പൊന്നാനി താലൂക്ക്. അങ്ങനെ ആ അവസ്ഥയിൽ നിന്ന് നമ്മളൊന്ന് പുറകോട്ട് പോയി ചിന്തിക്കുകയാണെങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവും. അന്ന് ആകെപ്പാടുള്ളത് നമ്മുടെ ഈ മലപ്പുറം മേഖലയിൽ 10 LP സ്കൂള്, 3 UP സ്കൂള്, 2 ഹൈസ്കൂള്. അതാണ് 1921 മലപ്പുറത്തെ അവസ്ഥ. ഇതാണ് ആ സ്ഥാനത്ത് ഇന്ന് നമ്മളെവിടെ എത്തി. 254 ഹൈസ്കൂളുണ്ട് ഇവിടെ. ഈ ഒരു കുതിപ്പ് എങ്ങനെ കിട്ടി? ഈ ഹൈസ്കൂളുകളൊക്കെ വന്നതിൻ്റെ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കൂ നിങ്ങൾ. ഈ ഹൈസ്കൂളുകളൊക്കെ വന്നതിൻ്റെ പിന്നിൽ മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നപ്പോഴൊക്കെ എടുത്തത് വിദ്യാഭ്യാസ വകുപ്പാണ്. ആ വിദ്യാഭ്യാസ വകുപ്പ് വേണമെന്ന് പറഞ്ഞത് ഈ ഉമ്മത്തിനെ പുരോഗതിപ്പെടുത്താനാണ്. 235 HSS ഹയർ സെക്കൻഡറി സ്കൂൾ, അതിൽ 27 VHSS ഉണ്ട്, 852 LP സ്കൂൾ, 366 UP സ്കൂൾ തുടങ്ങി വലിയൊരു നിര സ്കൂളുകൾ ഇവിടെയുണ്ട്. ഈ സ്കൂളുകളൊക്കെ ഇവിടെ വന്നതിൻ്റെ പിന്നിൽ ശരിക്കൊന്ന് പരിശോധിച്ച് നോക്കൂ, ആരാണിതിൻ്റെ പിന്നിൽ?
പ്ലസ് ടു ബാച്ചുകൾ സു പി മന്ത്രി എന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്ലസ് ടു ബാച്ച് എല്ലാ സ്ഥലത്തും കൊടുത്തു, എല്ലാ ഗവൺമെൻറ് സ്കൂളിലും കംപ്ലീറ്റ് കൊടുത്തു കേരളത്തിൽ. അതുപോലെ അതിൽ ഏറ്റവും പ്രധാനമായി കിട്ടി മലപ്പുറം ജില്ലയിൽ ബാച്ചില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ കിട്ടി. ആ രീതിയിൽ നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റമുണ്ടാക്കി. 1923 കോളേജുകൾ, 2001 വിജയപേരി, ഇതൊക്കെ ശരിക്കും നമ്മൾ പരിശോധിക്കണ്ടേ? ഈ ഒരവസ്ഥ വിശേഷത്തിൽ നമ്മുടെ നാടിന് നമ്മൾ ശരിക്കും പരിശോധിച്ചാൽ, ആദ്യം സ്കൂളുകൾ ഉണ്ടാക്കി, പിന്നെ യൂണിവേഴ്സിറ്റി കൊണ്ടുവന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നു മലപ്പുറം ജില്ല, അതിനനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ, ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും പിന്നിൽ പ്രവർത്തിച്ചത് നമ്മുടെ സംഘശക്തിയാണ് എന്ന് കാണാൻ കഴിയും. 1969 ഞാൻ ഈ കണക്ക് വെച്ച് തന്നെ പറയാൻ നിങ്ങൾക്ക് ബോധ്യമാകാനാ, 69 10,814 സ്കൂൾ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ, ആ 10,814 സ്കൂളുകൾ കേരളത്തിലുള്ളപ്പോൾ CH മന്ത്രിയായ കാലഘട്ടത്തിൽ 1,638 സ്കൂളുകൾ പുതിയത് വരികയാണ്. മൊത്തം സ്കൂളുകൾ പുതിയത് വരികയാണ് നമ്മുടെ കേരളത്തിൽ. അത് വന്നു പറഞ്ഞാൽ 10,814 സ്കൂളുകൾ 12,721 സ്കൂളാക്കി. ചരിത്രത്തിൽ അങ്ങനെ തന്നെ വായിക്കാൻ കഴിയും. 1,814 സ്കൂളുകൾ CH 12,721 ആക്കി. ആ കൂട്ടത്തിൽ മലപ്പുറത്ത് വന്നതോ 1,905. അപ്പം നമ്മുടെ പുരോഗതിക്ക് നമ്മുടെ പൂർവികരായ നേതാക്കൾ സേവനം ചെയ്തതിൻ്റെ ചിത്രമാണ്. പിന്നീട് ഓരോ മിനിസ്ട്രി വരുമ്പോഴും സ്കൂൾ അനുവദിക്കുമ്പോൾ നമുക്ക് വളരെ കുറച്ചേ കിട്ടുള്ളൂ. സ്കോളർഷിപ്പിൽ മാത്രമാണല്ലോ ഈ സാമുദായിക പ്രാതിനിധ്യം. സ്കൂൾ തരുമ്പോൾ ഇല്ല, സർക്കാർ ജോലി തരുമ്പോൾ ഇല്ല. നമുക്ക് കിട്ടിയിരുന്ന സ്കോളർഷിപ്പ് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വിഷയം വരുമ്പോൾ മാത്രം സാമുദായികമായ റേഷ്യോ, സമുദായ ശതമാനം അനുസരിച്ച്. അത് നമ്മുടെ ഇത് സ്വന്തമാണ്, അതിനെക്കുറിച്ച് പിന്നീട് പറയാം. ചുരുക്കത്തിൽ നമ്മുടെ ഈ കേരളത്തിലെ അവസ്ഥാവിശേഷം പരിശോധിച്ചാൽ മലബാറിനെ എപ്പോഴും അവഗണിക്കുന്നൊരു സമീപനം ഉണ്ടായിരുന്നു. ഈ ഒരു രാഷ്ട്രീയ പാർട്ടി ശക്തമായി പ്രതികരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇത്രയും ഉണ്ടാകുമായിരുന്നില്ല. മലപ്പുറം ജില്ല വരുമ്പോൾ തന്നെ നമ്മൾ സഹിച്ച ത്യാഗം എത്രയാ? അന്ന് അഹമ്മദ് കുരിക്കൽ അടക്കമുള്ള ആളുകൾ അതിനുവേണ്ടി ചെയ്ത പ്രവർത്തനം എത്ര ഗൗരവമുള്ളതാ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, പഴയ ചരിത്രം പഠിച്ചാൽ കാണാം, 1960 കോഴിക്കോട്ടെ ലീഗിൻ്റെ സമ്മേളനം ജില്ല വേണമെന്ന് പ്രഖ്യാപനം നടത്തി. അതിൻ്റെ മുമ്പ് മുസ്ലിം ലീഗിൻ്റെ ഒരു മെമ്പറായിരുന്ന കുറുവ പഞ്ചായത്തിലെ ബാപ്പുട്ടി, അദ്ദേഹം കുറുവ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അദ്ദേഹം വികസനം എത്താനുള്ള പ്രയത്നം, കോഴിക്കോട് ജില്ലയാണ്, കോഴിക്കോട് നിന്ന് വരണം അങ്ങോട്ട്, ആ കോഴിക്കോട് ജില്ലയുടെ ഭാഗത്ത് വികസനം എത്താൻ പ്രയാസം വന്നപ്പോൾ അദ്ദേഹം ശക്തമായി അതിനെന്തെങ്കിലും ഒരു പരിഹാരം വേണമെന്ന് ചിന്തിച്ചു. ആ പരിഹാരം വേണമെന്ന് ചിന്തിച്ച് അദ്ദേഹം അതിനുവേണ്ടി ഒരു പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടി ആലങ്കോട് അബ്ദുൽ മജീദ് എന്ന് പറയുന്ന അന്നത്തെ മങ്കട MLA 1960 ആലങ്കോട് അബ്ദുൽ മജീദ് എന്നാണ്, ആലങ്കോട്ടുകാരന, തിരുവനന്തപുരത്തുകാരനാണ്. അയാൾ വക്കീലായിരുന്നു. അയാൾ വന്നിട്ട് മഞ്ചേരി വക്കീൽ പ്രാക്ടീസ് നടത്തി. പൂക്കോയത്തങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സമ്മേളനത്തിലൂടെ വന്നതാ. അപ്പോൾ പൂക്കോയത്തങ്ങളാണ് ഇവിടെ തന്നെ താമസിക്കാൻ പറഞ്ഞു. അങ്ങനെ മഞ്ചേരിയിൽ അദ്ദേഹം വക്കീലായി, മഞ്ചേരി താമസിച്ച് മങ്കട MLA ആയി. കേരള നിയമസഭയിൽ ആദ്യമായി മലപ്പുറം ജില്ല വേണമെന്ന് പ്രസംഗിച്ചത് അയാളാണ്. അതിൻ്റെ കാരണം ഈ കുറുവ ബാപ്പുട്ടിക്കൊക്കെയാണ്. അദ്ദേഹം അതിനുവേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ രണ്ടുപേരും തയ്യാറാക്കി ഗുരുക്കൾക്ക് സമർപ്പിച്ചു. അങ്ങനെയാണ് കേരള നിയമസഭയിൽ അദ്ദേഹം അത് ഉയർത്തിയത്. അങ്ങനെ അത് ബാഫക്കി തങ്ങളും CHഉം നഹാസാഹിബും ചാക്കീരിയും ഏറ്റെടുത്തു. അവർ നാല് പേരും അന്ന് പിടിമുറുക്കി മന്ത്രിസഭയിൽ. അന്ന് സഖാവ് നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭയാണ്. ആ മന്ത്രിസഭയിൽ അത് പിടിമുറുക്കി. അങ്ങനെ ഇതിനുവേണ്ടി പ്രത്യേകമായി പ്രമേയം കൊണ്ടുവന്ന് ആ ജില്ല വരുന്നു എന്നൊരു കാഴ്ചപ്പാട് വന്നു. അതങ്ങനെ ആ പ്രമേയം പാസ്സാക്കി. ആ പ്രമേയം അങ്ങനെ കിടന്നു കുറേ കാലം. അവസാനം 9 MLAമാരുമായി കേരള നിയമസഭയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന കെ കരുണാകരൻ, കരുണാകരൻ എപ്പോഴും തന്ത്രമാണ് പ്രയോഗിക്കുക, ഭരണകക്ഷിയായ CPMനോട് ചോദിച്ചു എഴുന്നേറ്റിട്ട്, മുസ്ലിം ലീഗും കക്ഷിയാണ് ഒന്നിച്ച് ഭരിക്കുക. ആ സമയത്ത് ചോദിച്ചു മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ട് ജില്ല ഉണ്ടല്ലോ അതെന്തായിന്ന് ചോദിച്ചു. അതെന്തായിരുന്നു ചോദിച്ചപ്പോൾ ഉടനെ തന്നെ ഭരണകക്ഷിയിൽ നിന്ന് മറുപടി, EMS അടക്കം മറുപടി പറഞ്ഞ എന്താ, അത് അങ്ങനെ ഒരു പ്രമേയത്തെക്കുറിച്ച് അറിയാത്ത രീതിയിൽ അവർ പരിഗണനയിലില്ലാത്ത പോലെ പറഞ്ഞു. അത് കുരുക്കളെ ചൊടിപ്പിച്ചു. കാരണം നേരത്തെ പ്രമേയം പാസ്സാക്കി, ജില്ല തരണമെന്നാവശ്യപ്പെട്ടു, ഭരണകക്ഷിയിൽ നിൽക്കുന്നൊരു പാർട്ടി പറഞ്ഞിട്ട് പ്രതിപക്ഷത്തിൽ നിന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്ത പോലെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായൊരു വിദ്വേഷം ഉണ്ടാവും. കുരുക്കൾ ഏറനാടൻ ആൺകുട്ടിയെ പോലെ പ്രസംഗിച്ചു ജില്ല വാങ്ങിയിട്ടേ പോകൂ എന്ന് പറഞ്ഞു, കൃത്യമായി പറഞ്ഞു. അങ്ങനെ ശക്തമായ സമര നീക്കം നടത്തി. അങ്ങനെ കോഴിക്കോട് ജില്ലയിൽപ്പെട്ട തിരൂർ, അതുപോലെ തന്നെ ഏറനാട് താലൂക്കുകൾ, പാലക്കാട് ജില്ലയിൽപ്പെട്ട പെരിന്തൽമണ്ണ പൊന്നാനി താലൂക്ക്, ഇങ്ങനെ 4 താലൂക്കാണ്. ആ 2 താലൂക്കുകൾ കൂട്ടിച്ചേർത്ത് ജില്ല ഉണ്ടാക്കാനുള്ള ഒരു പ്രപ്പോസൽ വന്നു. അപ്പോഴേക്കും തുടങ്ങി ജനസംഘക്കാർ സമരം. ഇന്നത്തേക്കാൾ വളരെ ഗൗരവമായ വർഗീയത, ഇപ്പം നമ്മൾ കേൾക്കുന്ന ഈ വർഗീയതക്കാൾ വലിയ വർഗീയതയാണ്. ശക്തമായ വർഗീയത വന്നു എന്ന് മാത്രമല്ല, നിങ്ങൾക്കറിയുമോ ഈ മലപ്പുറത്ത് ജില്ല രൂപീകരിക്കുന്നതിനെതിരെ 1969 March 6 തിരുവനന്തപുരത്ത് BJT ഹാളിൽ ജനസംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത ആരാ? ഉദ്ഘാടനം ചെയ്ത് ഡൽഹിയിൽ നിന്ന് വന്ന AB വാജ്പേയി. പുതിയ തലമുറയിലെ ചെറുപ്പക്കാർക്ക് അറിഞ്ഞോളന്നില്ല,
ഈ മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിനെതിരെ തിരുവനന്തപുരത്ത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഒരു ജില്ല രൂപീകരിക്കുന്നതിനെതിരെ ആ ജില്ലയുടെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്ത് ഇങ്ങനത്തെ ഒരു സംഘം ഉണ്ടായിട്ടില്ല. ജില്ല രൂപീകരിക്കുമ്പോൾ എല്ലാവരും സ്വാഗതം ചെയ്തിരിക്കുക, അങ്ങനെ വികസനം വരും. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഉണ്ടായിട്ടില്ല. മലപ്പുറത്ത് ജില്ല രൂപീകരിക്കാൻ തീരുമാനിച്ചപ്പോൾ തിരുവനന്തപുരത്ത് പ്രതിഷേധ സംഗമം വാജ്പേയി ഉദ്ഘാടനം ചെയ്തു. പക്ഷേ മുസ്ലിം ലീഗ് ശക്തമായി മുന്നോട്ട് പോയി. കേളപ്പൻ അതിനുവേണ്ടി യാത്ര നടത്തി, വർഗീയത വിളമ്പുന്ന പ്രസംഗം നടത്തി. അവസാനം മലപ്പുറത്ത് ജില്ല പിറക്കുന്ന ദിവസം, അന്നത്തെ മലയാള മനോരമ ആരുടെയെങ്കിലും കയ്യിലുള്ളിൽ എടുത്ത് നോക്കണം, ആ മലയാള മനോരമയിൽ വലിയൊരു സപ്ലിമെൻ്റ് വന്നു. അപ്പോഴെങ്കിലും കുരുക്കൾ മരിച്ചു പോയിരുന്നു, ജില്ല പിറക്കുമ്പോൾ കുരുക്കൾ മരിച്ചു പോയിരുന്നു. കുരുക്കളെ ഫോട്ടോ അതിൽ പ്രധാനമായി കൊടുത്തിരുന്നു. മറ്റൊന്ന് ബാഫക്കി തങ്ങളെ ഫോട്ടോ എന്താ, അവരാണ് അതിനുവേണ്ടി പൊരുതിയത്. ബാഫക്കി തങ്ങളെ ഫോട്ടോ നിങ്ങൾ ചരിത്രം പഠിച്ചു നോക്ക്, ബാഫക്കി തങ്ങളെ ഫോട്ടോയോട് കൂടി ഒരു ലേഖനം. അതുപോലെ തന്നെ അന്ന് കെ ഭാസ്കരൻ നായരാണ് മലപ്പുറം ജില്ലയുടെ ആദ്യത്തെ കളക്ടറായി വരുന്നത്. ഭാസ്കരൻ നായരുടെ ഒരു ഫോട്ടോയും അയാളുടെ ഒരു കുറിപ്പും അതായിരുന്നു കാര്യമായിട്ടുണ്ടായിരുന്നത്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കേളപ്പൻ്റെ ഒരു ലേഖനവും അതിൽ കൊടുത്തു. അന്ന് ആ ജില്ല പിറക്കുന്ന ദിവസം അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് വമ്പിച്ച സമരം, കോട്ടപ്പടിയിൽ നിന്ന് മലപ്പുറം കുന്നുമലേക്ക് വമ്പിച്ച ജാഥ. ആരൊക്കെയാണ് പ്രസംഗിക്കാൻ വന്നത്? ഓരാജഗോപാല്, പി പരമേശ്വരൻ, പോരാഞ്ഞിട്ട് ഡൽഹിയിൽ നിന്ന് അവർ ഉത്തരേന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നു നാനാജി ദേശ്മുഖിനെ കൊണ്ടുവന്നു മലപ്പുറത്ത്. വലിയ പ്രസംഗം ഈ ജില്ല വരുന്നതിനെതിരെ നിശ്ചയദാർഢ്യതയോടുകൂടി നിന്നതുകൊണ്ടാണ് മലപ്പുറത്ത് ജില്ല വന്നത്. ജില്ലയുടെ പിറവി, ആ ജില്ല പിറക്കുമ്പോൾ നിങ്ങൾ ശരിക്കും പഠിക്കണം. ഒരു മണ്ഡലത്തിൽ ഒരു ഹൈസ്കൂളില്ല, ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒരു ഹൈസ്കൂളില്ല. ഇന്ന് എൻ്റെ പഞ്ചായത്തിൽ 4 ഹൈസ്കൂളുണ്ട്. ആ ഹൈസ്കൂളുകൾ പുലരാനുള്ള കാരണം നിങ്ങൾ സംഘടിച്ച് നേടിയെടുത്തതിൻ്റെ നേട്ടമാണെന്ന് പഠിക്കണം. നിങ്ങൾ നമ്മുടെ സംഘടന സംഘടിച്ച് നമുക്ക് കിട്ടിയ നേട്ടമാണ്. എൻ്റെ പഞ്ചായത്തിൽ മാത്രം 4 ഹൈസ്കൂളുണ്ട്. ഒരു പഞ്ചായത്തിൽ ഒരു മണ്ഡലത്തിൽ ഒരു ഹൈസ്കൂളില്ല ഈ ജില്ല പിറക്കുമ്പോൾ. എന്നിട്ടും നമ്മൾ പുറകില്ല, അത് വേറെ കാര്യം. വിദ്യാഭ്യാസ രംഗത്ത് ഈ സമൂഹത്തെ ഇത്രയെങ്കിലും ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ സംഘടിച്ച് നിൽക്കുമ്പോൾ അതിൻ്റേതായ നേട്ടം സമൂഹത്തിന് കിട്ടും. വിദ്യാഭ്യാസ രംഗത്ത് അത് കിട്ടിയിട്ടുണ്ട്, സാമൂഹ്യ രംഗത്ത് അത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടോളൂ, നമ്മുടെ കുട്ടികൾ അല്പസ്വല്പം വിദ്യാഭ്യാസപരമായി ഉയരുന്നു എന്ന് കണ്ടു. അതിൻ്റെ കാരണം അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ കിട്ടി. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ട് 2005 അവരിതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് അവരെ ഒരു കമ്മീഷനായി വെച്ച് സച്ചാർ കമ്മിറ്റി വന്നപ്പോൾ 7 കമ്മിറ്റി. ആ കമ്മിറ്റി ശരിക്കും പഠിച്ച് 2006 റിപ്പോർട്ട് കൊടുത്തു. റിപ്പോർട്ട് കൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ അത് ഗവൺമെൻറ് അംഗീകരിച്ചു. 2007 മുതൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നിർദ്ദേശം വന്നു. ഇംപ്ലിമെൻറ്റിംഗ് നിർദ്ദേശം വന്നപ്പോൾ കേരള സംസ്ഥാനത്ത് 2008 അതിനുവേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി ഉണ്ടാക്കി എന്നതിനേക്കാൾ അപകടകരം, കമ്മിറ്റി ഉണ്ടാക്കി എന്നത് ഒരു പ്രശ്നം. കാരണം കേന്ദ്രത്തിൻ്റെ ആ നിർദ്ദേശം നേരിട്ട് കേരളത്തിൽ നടപ്പാക്കാമായിരുന്നു. അതിന് വേറെ ഒരു ഏജൻസി വേണ്ട. നിലവിലുള്ള സാധാരണഗതിയിൽ കേന്ദ്രത്തിൻ്റെ എന്തെങ്കിലും ഒരു പദ്ധതി വന്നാൽ അത് മുഖ്യമന്ത്രിയുടെ വകുപ്പിലൂടെ നടപ്പാക്കും. മുഖ്യമന്ത്രിയുടെ കയ്യിൽ അങ്ങനെയുള്ള ചില വകുപ്പുകളുണ്ടാകും, കേന്ദ്രത്തിൻ്റെ പദ്ധതികളൊക്കെ നടപ്പാക്കാനുള്ള ചില വെഹിക്കിൾ എന്നാണ് അതിന് പറയുക ഭരണഭാഷയിൽ. പക്ഷേ ഇവിടെ ചെയ്തത് അന്ന് ഒരു ന്യൂനപക്ഷ സെല്ലുണ്ടാക്കി. ഈ ന്യൂനപക്ഷ സെല്ല് ഉണ്ടാക്കിയത് തന്നെ 2008 ഈ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ്. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ഒന്നുകൂടി പാലോളി കമ്മിറ്റി പഠിച്ച് ആ 404 പേജുള്ള റിപ്പോർട്ട് 33 പേജ് റിപ്പോർട്ടാക്കി ഇവർ കൊടുത്തു. ആ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയാണ് കേരളത്തിൽ ആദ്യമായി ന്യൂനപക്ഷ സെല്ലുണ്ടാക്കുന്നത്. ആ ന്യൂനപക്ഷ സെല്ലുണ്ടാക്കിയെന്ന് മാത്രമല്ല, ഉത്തരവ് അനുസരിച്ച് ഓരോ കലക്ട്രേറ്റിലും ഒരു ക്ലർക്ക് എന്ന് പറഞ്ഞ സെക്ഷൻ വന്നു. അന്നാണ് രണ്ട് കാര്യങ്ങൾ രണ്ട് ഓർഡറിലായിട്ട് വന്നത്. അതിൽപ്പെട്ട ഒന്നാണ് സ്കോളർഷിപ്പ്, അതിൽപ്പെട്ട മറ്റൊന്നാണ് നമ്മുടെ ഈ സംസ്ഥാനത്ത് 20% മറ്റുള്ളവർക്ക് പ്രവേശനം കൊടുത്ത മൈനോറിറ്റി കോച്ചിങ് സെൻ്റർ എന്ന് പിന്നെ പേരിട്ട, യഥാർത്ഥത്തിൽ പിറക്കുമ്പോൾ വന്ന കോച്ചിങ് സെൻ്റർ ഫോർ മുസ്ലിം യൂത്ത്. ഈ കോച്ചിങ് സെൻ്റർ ഫോർ മുസ്ലിം യൂത്ത് എന്തിനാണ് കൊണ്ടുവന്നത്? അത് കൊണ്ടുവന്നത് സച്ചാർ കമ്മീഷൻ്റെ പഠനത്തിൽ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. കേരളത്തിലെ മുസ്ലിങ്ങൾ അല്പം പുരോഗതിയിലാണെങ്കിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലെ മുസ്ലിങ്ങൾ വളരെ പുറകിലാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലെ മുസ്ലിങ്ങൾ പിറകിലായതുകൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ടാണ് നമുക്കത് സാധ്യമാവുക? അതിനാദ്യം വേണ്ടത് ഇവരെ മത്സര പരീക്ഷയിൽ ജയിക്കാൻ പ്രാപ്തരാക്കണം. മത്സര പരീക്ഷയിൽ ജയിക്കണമെങ്കിൽ അവർക്ക് പരിശീലനം വേണം. പരിശീലനം വേണമെങ്കിൽ പരിശീലന സെൻ്ററുകൾ വേണം. അവ പരിശീലന സെൻ്റർ കൊടുത്ത് പരിശീലിപ്പിച്ചാൽ അവർ ഉയർന്നു വരും. അതുപോലെ മുസ്ലിം പെൺകുട്ടികൾ വിദ്യാഭ്യാസ രംഗത്ത് അല്പം പുറകിലാണ്. അവർക്ക് താമസിച്ച് പഠിക്കാനുള്ള ഹോസ്റ്റൽ സ്റ്റൈപ്പൻറ്റും അതുപോലെ തന്നെ അവർക്ക് പഠിക്കാനുള്ള ഒരു സാമ്പത്തിക സഹായവും കൊടുത്താൽ മുന്നേറും. ഈ രണ്ട് കാര്യങ്ങളാണ് നടപ്പാക്കിയത്. ഇത് സത്യത്തിൽ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതായിരുന്നു, 100% മുസ്ലിങ്ങൾക്ക്. അപ്പം അങ്ങനെ ഒരു സമുദായത്തിന് മാത്രം നടപ്പാക്കാൻ പാടുണ്ടോ എന്ന് ചോദ്യമുണ്ട്. ഇവിടെ നമ്മുടെ കേരളത്തിൽ 1980 മുതൽ
പരിവർത്തിത ക്രൈസ്തവർക്ക് അഥവാ ക്രിസ്തു മതത്തിൽ നിന്നും അന്യമതത്തിൽ നിന്നും, അന്യമതം എന്ന് പറയുമ്പോൾ പരിമിതമാണ്, പിന്നാക്ക വിഭാഗത്തിൽ നിന്ന്, എസ് സി ഷെഡ്യൂൾഡ് കാസ്റ്റ്, പട്ടിക ജാതിയിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തിതരായി ആരെങ്കിലും വന്നാൽ അവർക്ക് സഹായം കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു ബോർഡ് കേരളത്തിലുണ്ട്. അതാണ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഫോർ ക്രിസ്ത്യൻ കൺവേർട്ടഡ് ഫ്രം എസ് സി ആൻഡ് റെക്കമെൻഡഡ് കമ്മ്യൂണിറ്റീസ് എന്നാണ് അതിൻ്റെ പേര്. എന്ന് പറഞ്ഞാൽ എൻ്റെ പച്ച മലയാളം, പരിവർത്തിത ക്രൈസ്തവ വികസന കോർപ്പറേഷൻ, ശുപാർശിത വിഭാഗം കൂടിയതിലുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി അതിവിടെ പ്രവർത്തിക്കുന്നതിന് ആരും എതിർത്തിട്ടില്ലോ, നമ്മൾ എതിർത്തില്ല. ക്രിസ്ത്യാനിറ്റിയിലേക്ക് ഒരു ഹരിജൻ ജാതി മാറി വന്നാൽ അയാൾക്ക് സഹായം കൊടുക്കും, അതിന് വേണ്ടി മാത്രം ഒരു കോർപ്പറേഷൻ. ഏതെങ്കിലും ഒരു ഹരിജൻ ഇസ്ലാമിലേക്ക് വന്നാൽ അയാൾക്ക് സഹായം കൊടുക്കുന്ന കോർപ്പറേഷൻ ഒന്നും ഇവിടെ ഇല്ല. നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല, നമ്മുടെ നയവുമല്ല. എന്നാൽ മറ്റുള്ളവരുടെ മുടക്കാൻ നമ്മളൊന്നും അതുമില്ല. ഇത് നമുക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന ധാരണ എല്ലാവർക്കുമുണ്ട്. അങ്ങനെ അത് 2008 ആരംഭിച്ച് 2011 വരെ അങ്ങനെ തന്നെ നിന്നു. 2011 സംഭവിച്ചത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, 2011 ന്യൂനപക്ഷ സെല്ല് വരുന്നത്. ന്യൂനപക്ഷ സെല്ല് 2008 ന്യൂനപക്ഷ സെല്ല് കൊണ്ടുവരുന്നത്. അത് 2011 ന്യൂനപക്ഷ വകുപ്പാക്കി, സെല്ല് വകുപ്പാക്കി. ന്യൂനപക്ഷ സെല്ല് മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻ്റ് ആക്കി മാറ്റിയപ്പോൾ മറ്റു മൈനോറിറ്റികൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ ഇതിലൂടെ കൊണ്ടുവന്ന് കൊടുക്കാൻ തുടങ്ങി. വ്യത്യസ്തത മനസ്സിലാക്കണം, മൈനോറിറ്റി സെല്ല് തുടങ്ങിയത് സച്ചാർ കമ്മിറ്റിയുടെ നിർദ്ദേശം മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം നടപ്പാക്കാനാണ്. അത് 2011 മൈനോറിറ്റി സെല്ല് മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻ്റ് ആയപ്പോൾ ഇന്ത്യയിലെ മറ്റു മൈനോറിറ്റികൾ എന്ന് പറയുന്ന നോട്ടിഫൈഡ് മൈനോറിറ്റി, ഇന്ത്യയിൽ 6 കൂട്ടരുണ്ട്. 6 കൂട്ടരാണ് ഇന്ത്യയിൽ നോട്ടിഫൈഡ് മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അംഗീകരിച്ച പിന്നാക്ക വിഭാഗം, ന്യൂനപക്ഷ വിഭാഗം. അതെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഒരു രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ നേർപകുതിയേക്കാൾ കൂടുതലുള്ളവരാണെങ്കിൽ അവർ ഭൂരിപക്ഷം. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ ഇന്ത്യയിൽ ഹിന്ദുക്കൾ ഇന്ത്യയുടെ ജനസംഖ്യയുടെ പകുതിയേക്കാൾ കൂടുതലുണ്ട്, അതുകൊണ്ട് അവർ ഭൂരിപക്ഷം സ്വന്തമായി. ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയേക്കാൾ പകുതിയിൽ താഴെയുള്ളവരൊക്കെ മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ പിന്നാക്കക്കാർ. പിന്നാക്കക്കാരല്ല, ന്യൂനപക്ഷം. പിന്നാക്ക മുന്നോക്ക മതിലില്ല, ന്യൂനപക്ഷം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിൽ 6 നോട്ടിഫൈഡ് മറ്റേ മുസ്ലിങ്ങളാണ് ഏറ്റവും വലിയ മൈനോറിറ്റി. പിന്നെ ക്രിസ്ത്യാനികൾ, ബുദ്ധർ, ജൈനർ, സിഖുകാർ, പാഴ്സികൾ, ഈ 6 കൂട്ടർ. അപ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട കേരളത്തിൽ മുസ്ലിങ്ങളും കൂടുതൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ് ഉള്ളത്. അവർക്കുള്ള ആനുകൂല്യങ്ങൾ കൂടി ഈ ന്യൂനപക്ഷ വകുപ്പിലൂടെ വരാൻ തുടങ്ങി. അതോടുകൂടി മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ന്യൂനപക്ഷ സെല്ലിലെ വകുപ്പ് ന്യൂനപക്ഷ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നപ്പോൾ എല്ലാവരും കൂടിയായി. അങ്ങനെ നിന്നു. എന്നാലും ഒരു കുഴപ്പമുണ്ടായില്ല, അതങ്ങനെ മുന്നോട്ട് പോയി. 2011 അത് ആ 11 ഒരു പുതിയ വിദ്യ ഒപ്പിച്ചു അന്നത്തെ ഗവൺമെൻറ്. 20% ഈ കോച്ചിങ് സെൻ്ററുകളിൽ സീറ്റ് മറ്റു സമുദായത്തിന് കൊടുത്തു. സ്കോളർഷിപ്പിൽ നിന്ന് ഒരു 20% ലത്തീൻ കത്തോലിക്കർക്കും പരിവർത്തിത ക്രൈസ്തവർക്കും കൊടുത്തു. അന്ന് നമ്മൾ ആരും അതിനെ എതിർത്തില്ല. എന്തുകൊണ്ട്? അത് പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നതിന് നമുക്ക് എതിർപ്പുണ്ടായിരുന്നില്ല. ആരും എതിർത്തില്ല, ആരും അത് വിഷയമാക്കിയില്ല. കാരണം അതിൽ ചതി നമ്മൾ മനസ്സിലാക്കൂലല്ലോ. ഒരു 20% പാവങ്ങൾക്ക് കൊടുക്കട്ടെ, അന്ന് നമ്മളത് ചിന്തിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ UDF ഗവൺമെൻറ് വന്നു. ഇപ്പോൾ ചില ആളുകൾ പറയുന്നത്, ഞാൻ രാഷ്ട്രീയമായി ന്യായീകരിക്കല്ല, ഒരു വസ്തു നേരെ പറയുമ്പോൾ നേരെ പറയണം. ചില ആളുകൾ ചാനൽ ചർച്ചയിലും അതുപോലെ തന്നെ പ്രസംഗത്തിലും സെമിനാറിലുമൊക്കെ പറയുന്നത്, UDF ഗവൺമെൻറ് പിന്നെ വന്ന 3 ഉത്തരവുകളിൽ ഇതേ അവസ്ഥ നിലനിർത്തിയത് എന്തിനെന്നാണ് ചോദ്യം. ഒരു വലിയ ചോദ്യമായി അതിനെ ഒരു ഉന്നയിച്ചിട്ട് ശരിക്ക് നമ്മുടെ ആളുകൾ പോലും കൃത്യമായി മറുപടി പറയുന്നില്ല. ഒരു 20% ഒരു സമുദായത്തിന് കൊടുത്തത് പിന്നെ വരുന്നൊരു ഗവൺമെൻറ് എങ്ങനെ തിരിച്ചെടുക്കുക? ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലോ പരാതിയുടെ അടിസ്ഥാനത്തിലോ അല്ലാതെ എങ്ങനെ തിരിച്ചെടുക്കും? നിങ്ങൾ പഠിച്ചിട്ട് പറ, ഒരു പഠനം വേണ്ടേ? മാത്രമല്ല ആരും പരാതിപ്പെട്ടിട്ടില്ലല്ലോ. 20% ഇങ്ങനെ കൊടുത്തതിന് ഒരു പരാതി നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ. ആരും പരാതിപ്പെടാത്തൊരു സാഹചര്യത്തിൽ ഒരു കോടതി വിധി വേണം ഒന്നുകിൽ, അല്ലെങ്കിൽ ഒരു പരാതി ഗവൺമെൻറ് മുമ്പിൽ വരണം. ഒന്നുകിൽ കോടതിയിൽ പരാതി, ഗവൺമെൻറ് മുമ്പിൽ പരാതി, അതല്ലെങ്കിൽ ഒരു പഠന റിപ്പോർട്ട്. ഇത് ചെയ്യാൻ പാടില്ല എന്നൊരു പഠനം, ഇത് 3 പിന്നെ എങ്ങനെ ഗവൺമെൻറ് പിൻവലിക്കും? കൊടുക്കും പോലെ പിൻവലിക്കാൻ പറ്റില്ല. 1, 2, ഞാനത് ഒരു പാർട്ടിയെ ന്യായീകരിച്ചുകൊണ്ടല്ല, ശരിക്കും നിഷ്പക്ഷ ബുദ്ധിയാ ചിന്തിക്കേണ്ട ഒരാളോടാണ് പറയുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ചിന്തിക്കണം, അന്ന് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ 20 MLA ഒരു പാർട്ടിക്ക് 5 മന്ത്രിയെ ചോദിച്ചപ്പോൾ വമ്പിച്ച ബഹളമായിരുന്നു ഇവിടെ എല്ലാ പത്രങ്ങളും നമുക്കെതിരെ. ഇപ്പൊ 17 MLA ഒരു പാർട്ടിക്ക് CPI കേരളത്തിൽ കൃത്യമായി കൊടുത്തു, 3 മന്ത്രിമാരെയും ഒരു ഡെപ്യൂട്ടി സ്പീക്കറെയും, 4 ക്യാബിനറ്റ് റാങ്ക് കൊടുത്തു. ഒരു പരാതി ആർക്കും ഇല്ലല്ലോ.
പതിനേഴ് ആളുകളുള്ളവർക്ക് അത് കൊടുക്കുമ്പോൾ ഇരുപത് ആളുകളുള്ളപ്പോൾ ഇത് കൊടുക്കുന്നതിന് മുമ്പ് ചെതിർപ്പ്. അത് മുസ്ലിം സമൂഹത്തിൻ്റെ വിഷയം വരുമ്പോൾ അങ്ങനെയാണ്, അതെല്ലാ വിഷയത്തിലും അങ്ങനെയാണ്. ഇപ്പോൾ പല രൂപതയിൽ നിന്നൊക്കെ വന്നു നാലാമത്തെ കുട്ടിക്ക് പ്രത്യേക സഹായം കൊടുക്കുന്നു, അംഗസംഖ്യ വർദ്ധിപ്പിക്കാൻ. അതൊരു പള്ളിയിലെ ഉസ്താദാണ് പറഞ്ഞതെങ്കിൽ കോലാഹലം ഉണ്ടാവില്ല ഇവിടെ? നിങ്ങളും ചിന്തിക്കും, മുസ്ലിം ലീഗിലെ ഏതെങ്കിലും ഒരാളാണത് പറഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇവിടെ? മാധ്യമങ്ങൾക്ക് ചില പ്രത്യേക ശൈലിയുണ്ട്, ആരാണ് പറയുന്നത് നോക്കിയിട്ട് അതിനെ പിന്തുണയ്ക്കുകയും എതിർക്കുകയും ചെയ്യും. അതെൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഓരോരുത്തർക്കും അത് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ മാധ്യമങ്ങളുടെ ശൈലി അന്നെങ്ങാനും ആ ഇരുപത് തിരിച്ചിരുന്നെങ്കിൽ ഇവിടെ വമ്പിച്ച വർഗീയ പ്രചരണമുണ്ടാവും, അല്ലെങ്കിൽ തന്നെ മുസ്ലിംകൾക്കെതിരെ മൊത്തം അനധികൃതമായ അവകാശം നേടുന്നു എന്ന് പറഞ്ഞ് വമ്പിച്ച കോലാഹലം ഉണ്ടാക്കിയ ആൾക്കാരാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അതല്ലേ ചെയ്തത്? കോടിക്കണ രൂപ മദ്രസയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ബോളം വെച്ചു. തെരഞ്ഞെടുപ്പ് വരെ ഒരു അക്ഷരമുണ്ടിയോ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കൃത്യം പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്യേണ്ട കാര്യം, എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് വരെ മറച്ചു വെച്ചു? രാഷ്ട്രീയ അജണ്ട ഉണ്ട് അതിൽ. ഗവൺമെൻ്റ് ഒരു കൃത്യമായ പ്രഖ്യാപനം മദ്രസകൾക്ക് പ്രത്യേകമായ സഹായം ഒന്നും വേറിട്ട് കൊടുക്കുന്നില്ല, അവർ കൂടുതൽ നേടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു തർക്കം ഇവിടെ ഉണ്ടാവുമായിരുന്നില്ല. നേരെ മറിച്ച് മദ്രസകൾ കോടികൾ നേടുന്നു എന്നാണ് പ്രചരിപ്പിച്ചത്. അതനുസരിച്ചാണ് പലരും പത്രത്തിൽ എഴുതിയത്, അതാണ് സഭകളിൽ പ്രചരിപ്പിച്ചത്. അങ്ങനെ മുസ്ലിങ്ങളെല്ലാം അനധികൃതമായി നേടുന്നു, സത്യത്തിലോ ഒന്നും നേടിയിട്ടില്ല, നമ്മുടേത് മുഴുവൻ അങ്ങോട്ട് എടുത്തിട്ടേ ഉള്ളൂ. ആ ഒരു പ്രചരണം ഇവിടെ നടത്തി. അന്ന് അത്തരം ഒരു സാഹചര്യമായിരുന്നുണ്ടായിരുന്നു, അന്ന് തിരിച്ചെടുക്കാൻ പറ്റിയ സാഹചര്യമല്ല, അതുകൊണ്ടാണ് തിരിച്ചെടുക്കാൻ പറ്റാതിരുന്നത്. ഇനി കൊടുത്ത് തിരിച്ചെടുക്കണമെന്നൊരു ആവശ്യം വന്നില്ലായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, 2020 വരെ ഇത് വിഷയമല്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് വിഷയമായി? വിഷയമായത് രണ്ട് മൂന്ന് കാരണങ്ങളാണ്. ഒന്ന്, മുസ്ലിം സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതി തടയുക എന്ന് ഉദ്ദേശിക്കുന്ന ചില ആളുകളുണ്ടാവാം. രണ്ട്, കോച്ചിങ് സെൻറ്റർ ഫോർ മുസ്ലിം യൂത്ത് എന്നതിൻ്റെ പേരെടുത്തിട്ട് കോച്ചിങ് സെൻറ്റർ മൈനോറിറ്റി കോച്ചിങ് സെൻറ്ററാക്കി. മൈനോറിറ്റി കോച്ചിങ് സെൻറ്ററാക്കിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂനപക്ഷ സെല്ലിൽ ന്യൂനപക്ഷ വകുപ്പാക്കി എല്ലാം അതിലൂടെ വിതരണം ചെയ്തപ്പോൾ ഇതൊക്കെ ന്യൂനപക്ഷത്തിൻ്റെ അകത്ത് തോന്നി. മൈനോറിറ്റി കോച്ചിങ് സെൻറ്റർ എന്ന് പറയുമ്പോൾ എല്ലായിടത്തുമാണ്. അതിൽ 20% മാത്രം ഒരു കൂട്ടർക്ക് എങ്ങനെ കൊടുക്കും? ഒരു കൂട്ടർക്ക് മാത്രം 80 എങ്ങനെ കൊടുക്കും? ചോദ്യമാണ്. രണ്ടാമത്തെ ഒന്ന്, ഇതേ സ്കീമിലെ സ്കോളർഷിപ്പ് ഉപയോഗപ്പെടുത്തി മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള സ്കീമിലെ സ്കോളർഷിപ്പിൽ മദർ തെരേസ സ്കോളർഷിപ്പ് കൊണ്ടുവന്നു, ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് കൊണ്ടുവന്നു. ഈ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് ഏതാ? UDF ഭരണകാലത്ത് +2 വിദ്യാർത്ഥികൾക്കും 10th class വിദ്യാർത്ഥികൾക്കും കൂടുതൽ മാർക്കിന് കൊടുക്കുന്ന മെറിറ്റ് സ്കോളർഷിപ്പ്. UDF കൊണ്ടുവന്ന സ്കോളർഷിപ്പിന് പേരിട്ടതാണോ ജോസഫ് മുണ്ടശ്ശേരി? ആ ജോസഫ് മുണ്ടശ്ശേരി എന്ന് പിന്നെ വന്ന 2016 ഇവർ വന്ന മന്ത്രിസഭ വന്ന് പേരിട്ടു. ആ പേരിട്ടപ്പോൾ ക്രിസ്ത്യാനികൾക്ക് തോന്നി ഞങ്ങളുടെ പുണ്യവാളന്മാരുടെ പേരിലുള്ളത് പോലും ഞങ്ങൾക്ക് 20 ഉള്ളൂ, അവർക്ക് 80 ഉണ്ട്. അവർ പ്രശ്നമായി. സത്യത്തിൽ അത് മുസ്ലിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതിൽ നിന്ന് 20 അവർക്ക് കൊടുത്താന്ന് പറയാൻ കോടതിയിൽ പറ്റിയില്ല. കോടതിയിൽ എന്താ ചോദിച്ചത്? കോടതിയിൽ വാദിച്ച വാദം ശരിയാണ്, പക്ഷെ വാദത്തിന് അടിസ്ഥാനമില്ല. വാദം ശരിയാണ്, അടിസ്ഥാനമില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? ജസ്റ്റിൻ കോടതിയിൽ പോയി പറഞ്ഞത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ത്യയിൽ 6 നോട്ടിഫൈഡ് മൈനോറിറ്റി ഉണ്ട്. ഞാൻ നേരത്തെ എണ്ണി 6 വിഭാഗം: മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, ബുദ്ധർ, ജൈനർ, സിഖുകാർ, പാഴ്സികൾ. ഈ 6 വിഭാഗം മൈനോറിറ്റിയാണ്. ആ മൈനോറിറ്റികൾക്കിടയിൽ വിഭജനമുണ്ടാക്കി മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുത്തു 1, അവർക്ക് 80 കൊടുത്ത് വേറൊരു കുട്ടിക്ക് 20 മാത്രമാക്കി. തെറ്റാണ്. 2, ഈ മൈനോറിറ്റിയിൽപ്പെട്ട ഒരു വിഭാഗത്തെ സബ് ക്ലാസിഫൈ ചെയ്തു. എങ്ങനെ? ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന വിഭാഗം ഇവിടെ ഉണ്ട്, അതിൽപ്പെട്ട ലത്തീൻ കത്തോലിക്കർക്കും പരിവർത്തിത ക്രൈസ്തവർക്കും മാത്രം കൊടുത്തു, ബാക്കിയുള്ളവർക്ക് കൊടുത്തില്ല. അപ്പോൾ മൈനോറിറ്റിയിൽ തന്നെ ക്ലാസിഫൈ ചെയ്തു, അതിൽ തന്നെ സബ് ക്ലാസിഫൈ ചെയ്തു. ഇത് തെറ്റാണ്, കോടതി അത് അംഗീകരിച്ചു. സത്യത്തിൽ കോടതിയിൽ പറയേണ്ട എന്താ? കോടതിയിൽ പറയേണ്ടത് മൈനോറിറ്റികൾ ഇന്ത്യയിൽ നോട്ടിഫൈഡ് 6 ഉണ്ടെങ്കിലും ഈ സ്കോളർഷിപ്പ് വിഷയത്തിൽ അവർ അവഗണിച്ചിട്ടില്ല. കാരണം എന്തുകൊണ്ട്? ഇത് മൈനോറിറ്റി ആനുകൂല്യമേ അല്ല. അതാണ് പോയിന്റ്. ഇത് മൈനോറിറ്റി എന്ന രീതിയിൽ കിട്ടിയതല്ല, ഇത് മുസ്ലിങ്ങൾക്ക് കിട്ടിയത് മതപരമായി കിട്ടിയതുമല്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഏറ്റവും വലിയ കേസ് ഇതിന് ആർഗ്യുമെന്റ് നടന്നത് ഗുജറാത്ത് ഹൈക്കോടതിയിലാണ്. ഫാസിസ്റ്റുകളായിരുന്ന അപ്പുറത്ത്, ഇന്ത്യ ഇന്ന് ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരപ്പുറത്ത് വാദിക്കുന്നത്, വക്കീലുമാർ ശരിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്ത് കോടതിക്ക്. കോടതി അവസാനം വിളിച്ച എന്താ? ദ ഫ്രെയിമിംഗ് ഓഫ് ദ സ്കോളർഷിപ്പ്, ബേസിസ് ഓഫ് ഫ്രെയിമിംഗ് ഓഫ് ദ സ്കോളർഷിപ്പ് ഇസ് നോട്ട് റിലിജിയൻ, ഇത് മതപരമല്ല. ഇത് ഫ്രെയിം ചെയ്ത് അഥവാ ഈ സ്കോളർഷിപ്പിന്റെ ബേസ് മതപരമല്ല, കോടതി പറയാണ്. പിന്നെ എന്താണ്? ഒരു രാജ്യത്തെ പിന്നാക്കം നിൽക്കുന്ന വിഭാഗം എന്ന രീതിയിൽ കൊടുത്തതാണ്. അത് ഭരണഘടനയുടെ വകുപ്പനുസരിച്ച് പിന്നാക്കക്കാരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള വകുപ്പാണ്. അവ മുസ്ലിങ്ങൾ എന്ന രീതിയിൽ കൊടുത്തതല്ല, അവർ മുസ്ലിങ്ങളായിപ്പോയി എന്നേ ഉള്ളൂ എന്ന് കോടതി പറയുന്നുണ്ട്. ആ വിധി കൊടുത്താൽ മതി. അപ്പോൾ ഇത് ന്യൂനപക്ഷാനുകൂല്യമല്ല, പിന്നാക്കാനുകൂല്യമാണ്. ഇപ്പം സംഭവിച്ചതോ, ഈ പിന്നാക്കാനുകൂല്യം മുന്നോക്ക ക്രിസ്ത്യാനികൾക്ക് പോലും കൊടുത്തു, പിന്നാക്കത്തിൻ്റെ ആനുകൂല്യം മുന്നോക്കത്തിന് കൊടുത്തു. എന്നിട്ടും നമ്മൾ കൂടുതൽ നേടി എന്ന പ്രചരണം നടക്കുന്നു. ഞാൻ ചോദിക്കട്ടെ,
ഇത്തരം അനീതികൾ സംഭവിക്കുമ്പോൾ അതിനെതിരെ നമുക്ക് എങ്ങനെ നിലപാടെടുക്കാൻ സാധിക്കും? അതിന് രാഷ്ട്രീയ സംഘശക്തി വേണ്ടി വരും. രാഷ്ട്രീയ സംഘശക്തി ഇല്ലാതെ കഴിയില്ല. നമ്മൾ തെരുവിൽ പ്രസംഗിച്ചത് കൊണ്ടോ നമ്മളിവിടെ കൂടി പറഞ്ഞത് കൊണ്ടോ ആവില്ല. ഇതിന് ശരിക്കും നിയമസഭയിൽ, നിയമനിർമ്മാണ സഭയിൽ ശബ്ദമുയർത്താൻ ആളുകൾ വേണം. ഒരു ജനാധിപത്യ രാജ്യത്ത് നിയമനിർമ്മാണ സഭകളുടെ ശബ്ദം വളരെ പ്രധാനമാണ്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്ത് നമ്മൾ എന്തുകൊണ്ടാണ് ജനാധിപത്യം സ്വീകരിക്കുന്നത്? നിങ്ങൾ കരുതുന്നുണ്ടോ ജനാധിപത്യം 100% ശരിയാണ്? ജനാധിപത്യം എന്ന് പറയുമ്പോൾ 10 പേരുണ്ടെങ്കിൽ 6 പേര് പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഈ ജനാധിപത്യത്തിൽ ഒരു മൂല്യവും തത്വവും ഒക്കെ വേണം. ആ മൂല്യങ്ങളും തത്വങ്ങളും മറികടക്കപ്പെടുകയാണ്. ഇപ്പോൾ ഡൽഹിയിലൊക്കെ നടക്കുന്നതല്ലേ, പാർലമെൻറ്റിൽ ചർച്ച പോലും നടക്കാതെ ബില്ല് പാസ്സാക്കുകയാണ്. പക്ഷേ ഇന്ത്യയിൽ നമുക്കുള്ള പ്രതീക്ഷ മതേതരത്വമാണ്. അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് പ്രതീക്ഷ മതേതരത്വമാണെങ്കിൽ നമ്മുടെ കടമ എന്താ? മതേതരത്വം നിലനിർത്തണം. മതേതരത്വം നിലനിർത്താനുള്ള മാർഗം എന്താ? മതേതരത്വം നിലനിർത്തണമെങ്കിൽ നമ്മൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണം. കാരണം ഇന്ത്യൻ മതേതരത്വത്തെ നിലനിർത്തുന്നത് ഇന്ത്യയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും ഇന്ത്യയുടെ ഭരണഘടനയുമാണ്. ഭരണഘടനയെ കൈകാര്യം ചെയ്യുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ കൊടുക്കുന്ന ഭരണകൂടമാണ്. ആ ഭരണകൂടം, ജനപ്രതിനിധികൾ, കോടതി, ഭരണഘടന, ഇതൊക്കെയാണ് പ്രധാനം. ഇതിൽ കോടതിയിലേക്ക് ശരിക്കും മുന്നോട്ട് വരുന്ന ആരാ? ജുഡീഷ്യറിയിലേക്ക് വരിക എപ്പോഴും ഈ ഭരണകൂടത്തിൻ്റെ തലപ്പത്തുള്ള ആളുകളാണ് ജുഡീഷ്യറിയിൽ. ഇപ്പോൾ അതിന് കൊളീജിയമൊക്കെ ഉണ്ട് നിയമിക്കുന്നത്, ജഡ്ജിമാർ പോലും. അത് വിദ്യാഭ്യാസത്തിലൂടെ വരുന്നതാണ്. അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? തെരഞ്ഞെടുപ്പിലൂടെ നമ്മൾ ഒരു അധികാര സ്ഥാനത്തെത്തണം. ജനാധിപത്യത്തിൽ അധികാരം വളരെ പ്രധാനമാണ്. ഇപ്പം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ പാർലമെൻറ്റിൽ ഒരു ശബ്ദം ഉയർത്തണമെങ്കിൽ നമ്മുടെ എം പിമാർ വേണം. ഓരോ വിഷയത്തിലും ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് പണ്ട് പോക്കർ സാഹിബിൻ്റെ കാലഘട്ടം മുതൽ നിർണയിച്ച ഒരു ദൗത്യമുണ്ട്. അവിടെ ചിലർക്കൊരു വ്യതിരിത്ത അഭിപ്രായം പറയാനുണ്ടാവും. എന്ത്? നമ്മുടെ രാജ്യത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയിൽ ചേർത്താൽ പോരെ, ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിച്ചാൽ പോരെ എന്നൊരു തോന്നലുണ്ടാവും. ആവാം. പക്ഷേ ദേശീയ രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിച്ചാൽ ഒരു പാർട്ടി ആവുകയുള്ളൂ, നമ്മുടെ ആവശ്യങ്ങൾ കൃത്യമായി നേടാൻ കഴിയില്ല. അതുകൊണ്ടാണ് പോക്കർ സാഹിബ് സ്പെഷ്യൽ മാരേജ് ആക്ട് വന്നപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പോക്കർ സാഹിബ് പറഞ്ഞപ്പോൾ, പോക്കർ സാഹിബ് പറഞ്ഞ പോലെ പറയാൻ പറ്റാതിരുന്ന മൗലാന ആസാദും ഇഫ്ദുർ റഹ്മാനും ഒക്കെ പോക്കർ സാഹിബിനെ പിടിച്ച് പ്രോത്സാഹിപ്പിച്ചത്. അതെന്തുകൊണ്ട്? അവർ പാർട്ടി ഇപ്പം അനുസരിച്ച് പറയാൻ കഴിയില്ല. പണ്ഡിറ്റ് നെഹ്റു പോലും ഈ ഒരു വ്യക്തിയുടെ വാക്ക് മാനിച്ചുകൊണ്ട് അംഗീകരിച്ചു, പോക്കർ സാഹിബിൻ്റെ ശബ്ദം ഒരു സമുദായത്തിൻ്റെ ശബ്ദമായി ഞാൻ കാണുന്നു എന്നാണ് മനസ്സിലാക്കിയത്. ശരിയത്ത് പ്രശ്നത്തിൽ ബനാത്ത് വാല കൊണ്ടുവന്ന ബില്ല്, ആ ബില്ല് ശരിക്കും സ്വീകരിച്ചുകൊണ്ട് രാജീവ് ഗാന്ധി ഔദ്യോഗിക ബില്ലാക്കി. രണ്ടാൾ പാർലമെൻറ്റിലുണ്ടായാലും എന്ത് നേടുമെന്ന് ചോദിച്ച ആൾക്കാരുണ്ടായിരുന്നു. ഒരു എം പി ഉണ്ടായിട്ട് നിങ്ങൾക്ക് എന്ത് നേടാൻ പറ്റുമെന്ന് ചോദിച്ച ആൾക്കാരുണ്ടായിരുന്നു. സൽമാൻ റഷ്യയുടെ പുസ്തകം ഇന്ത്യയിൽ വിറ്റഴിച്ചാൽ അത് മുസ്ലിങ്ങളുടെ വികാരം, മതവികാരത്തിന്, വിശ്വാസത്തിന് ഹാനിയാണെന്ന് പറഞ്ഞു, അംഗീകരിച്ചു ഗവൺമെൻറ്. ഒരു സമൂഹത്തിൻ്റെ ആവശ്യം പ്രകടിപ്പിക്കാൻ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ എണ്ണം കൂടുതലൊന്നും വേണ്ട, കരുത്തുറ്റ ഒന്ന് മതി 10 എണ്ണത്തിന് പകരം. ഒരു ബനാത്ത് വാല സാഹിബ് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ എഴുന്നേറ്റിരുന്നാൽ പലരും ശ്രദ്ധിക്കുമായിരുന്നു, പലരും സൂക്ഷിക്കുമായിരുന്നു അദ്ദേഹത്തെ. ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ മനസ്സിലാക്കണം, രാഷ്ട്രീയ ശക്തി നേടിക്കൊണ്ടേ ഒരു രാജ്യത്ത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. മതപരമായ ബോധമാണ് രാഷ്ട്രീയത്തെ സ്വാധീനിക്കേണ്ടത്. മതബോധത്തിൽ ഊന്നിയുള്ള രാഷ്ട്രീയം, കേവല രാഷ്ട്രീയം കൊണ്ട് കാര്യമില്ല. മതബോധത്തിൻ്റെ കുറവ് കൊണ്ടാണ് പലപ്പോഴും രാഷ്ട്രീയത്തിൽ പാളിച്ചു വരുന്നത്. മതബോധം എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ പറ്റി നമുക്ക് കടപ്പാട്, അള്ളാഹുവിനോട് കടപ്പാടുണ്ട്, സിട്ടികളോട് കടപ്പാടുണ്ട് നമുക്ക്. നിങ്ങളെന്താ വിചാരിച്ചത്? അള്ളാഹുവിനോട് മാത്രം കടപ്പാടുള്ള ഒരു സമൂഹമല്ല മുസ്ലിങ്ങൾ. മല്ലം യഷ്കുരി നാസ ലം യഷ്കുരില്ലാഹ എന്ന, ജനങ്ങളോട് കടപ്പാടില്ലാത്തവൻ പടച്ചവരോട് കടപ്പാടില്ലാത്ത ആൾക്കാരാണ്. നമുക്ക് ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ജനസേവനം ഇസ്ലാമിൽ വലിയൊരു വിഷയമാണ്. നിങ്ങൾ ഈ ജനങ്ങൾക്ക് വേണ്ടി ഇദ്ഖാലു സുറൂറി അലൽ മുസ്ലിം എന്ന് പറയുന്ന ആ പ്രവർത്തനത്തിന് ഇസ്ലാം ഇട്ട പദവി എന്താ? അഫ്ളുൽ അഴ്മാൽ എന്ന, അമലുകളിൽ വെച്ച് ഏറ്റവും കൂലി കിട്ടുന്ന പണി. നിങ്ങളിപ്പോൾ ഈ ഇരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇത്രയും ആളുകൾ, നിങ്ങളിപ്പോൾ ഇത്രയും ഇരിക്കുന്ന ഈ ഇരുന്ന ആളുകൾ ഒന്നിച്ചു കൂടിയിട്ട് ഇവിടെ ഒരുമിച്ച് കൂടി സമുദായത്തിൻ്റെ കാര്യം ചർച്ച ചെയ്യാം, സമുദായത്തിൻ്റെ കാര്യം, ഇതിന് കൂലി കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മല്ലം യഹുത്തം അബി ഉമൂരിൽ മുസ്ലിമീന ഫലൈസ മിൻഹുന്ന, സമുദായത്തിൻ്റെ മൊത്തം കാര്യം ചർച്ച ചെയ്യാത്തവൻ മുസ്ലിങ്ങളിൽ പെട്ടവനല്ല. നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ മൊത്തം കാര്യങ്ങളെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവർക്കെതിരല്ല, എല്ലാ ജാതി മതസ്ഥരെയും ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യത്ത് സമാധാനപരമായി ജീവിക്കാൻ ആവശ്യമായ ഒരു പദ്ധതി കായിദമിലത്തുണ്ടാക്കിയപ്പോൾ ആ പദ്ധതിയിലൂടെ നമ്മൾ പോകണം. ഇതിപ്പോഴും നോർത്ത് ഇന്ത്യക്ക് പരിചയമില്ലല്ലോ. ഇതുകൊണ്ട് കേരളത്തിൽ ഒരുപാട് നേട്ടമുണ്ടായി എന്നുള്ളൊരു വസ്തുതയല്ലേ? മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങളുടെ പുരോഗതി ഗൾഫിലെ സമ്പത്ത് കൊണ്ടാണെന്ന് ധരിക്കുന്നുണ്ടോ നിങ്ങൾ? ഇതിനേക്കാൾ സമ്പത്തുള്ള ആൾക്കാരുണ്ട് ഗുജറാത്തിൽ, ഇതിനേക്കാൾ സമ്പത്തുള്ള ആൾക്കാരുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത്. നിങ്ങൾക്കറിയോ ദാർഖുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾ പരിശുദ്ധ റമദാനിന് ഉത്തരേന്ത്യയിൽ പര്യടനത്തിന് പോവും.
അവിടെ നിന്ന് മൂന്നാല് കുട്ടികൾ പോയി പശ്ചിമബംഗാളിലേക്ക്. പശ്ചിമബംഗാളിൽ ഒരു ജുമാഅത്ത് പള്ളിയിൽ അവർ പ്രസംഗിച്ചു. ജുമാക്ക് ശേഷം നല്ല ഉറുദു ഭാഷയിൽ മനോഹരമായിട്ട് പ്രസംഗിച്ചു. ആയത്തും ഹദീസൊക്കെ ഉദ്ധരിച്ചിട്ട് നല്ല ഭാഷാ പാണ്ഡിത്യം ഇസ്ലാമിക ബോധമുള്ള കുട്ടികൾ സദസ്സ് കേട്ടിരുന്നു. ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരാളെ കുട്ടികളെ വിളിച്ചു, പരിചയപ്പെട്ടു, നിങ്ങൾ എവിടുന്നാ വരുന്നത്? കുട്ടികൾ ദാറുഹുദയുടെ അഡ്രസ്സ് കൊടുത്തു. അയാളും ആ കുട്ടികളും തമ്മിൽ സംസാരിച്ചു. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ നേരെ വന്ന് ദാറുഹുദയിൽ, അയാൾ വന്നിട്ട് ദാറുഹുദയിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ കുട്ടികൾ എക്സലൻ്റാണ്, നല്ല ബോധമുള്ള കുട്ടികൾ, നിങ്ങൾ എൻ്റെ നാട്ടിൽ ഇതുപോലത്തെ ഒരു സ്ഥാപനം ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു. ഇതേ സിലബസ് വെച്ച് ഈ കുട്ടികളെ അവിടെ പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കണം. ദാറുഹുദയുടെ ഭാരവാഹികൾ ചോദിച്ചു, നിങ്ങൾക്കതിന് സ്ഥലം തരാൻ പറ്റുമെന്ന് ചോദിച്ചു. നിങ്ങൾ സ്ഥലം തരുമെങ്കിൽ ഞങ്ങൾ വന്ന് പരിശോധിച്ച് അവിടെ കെട്ടിടമുണ്ടാക്കാൻ പറ്റുമോ നോക്കാം, കുട്ടികളെ ചേർക്കുന്നതിന് നിങ്ങൾ സഹകരിക്കണം. അയാൾ പറഞ്ഞു, ഞാൻ ഭൂമി തരാം. നിങ്ങൾ എത്ര ഭൂമി തരും? അത്ഭുതപ്പെട്ടു പോയി. നമ്മൾ സാധാരണ ഒരു ഒരു 50 സെൻറ്റ് 100 സെൻറ്റ് ഒക്കെ അല്ലേ. ഇയാൾ പറഞ്ഞു, ഞാൻ 20 ഏക്കർ ഭൂമി എഴുതരാം. 20 ഏക്കർ ഭൂമി. മുങ്കിർ ഹുസൈൻ എന്നാണ് അയാളെ പേര്. അയാൾ പശ്ചിമബംഗാളുകാരനാണ്, തായ്ലൻഡിലെ എഞ്ചിനീയറാണ്. അയാൾ പശ്ചിമബംഗാളിൽ ജനിച്ചു വളർന്ന അവിടെ ഇപ്പോഴും താമസിക്കുന്ന ഒരാളാണ്. അയാൾ അയാൾ എങ്ങനെയൊക്കെ അല്പം മതബോധമുണ്ടായ അയാൾ പുറത്തു പോയി വിദേശത്ത് എഞ്ചിനീയറായി, ഇപ്പോഴും നാട്ടുകാരനാണ്. അത്ഭുതപ്പെട്ടു പോയി ദാറുഹുദ ഭാരവാഹികൾ. 20 വേണ്ട 10 മതി എന്ന് പറഞ്ഞു. പോയി നോക്കി, മൊട്ടപ്പറമ്പൊന്നുമല്ല, നല്ല കൃഷിഭൂമി, നിരന്ന ഭൂമി. ഞാൻ നേരെ പോയി കണ്ടതാ, ബീർഭൂം എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ വളരെ മനോഹരമായ ഭൂമി. നികത്തുക പോലും വേണ്ട. ആ ഭൂമിയിൽ നല്ല കെട്ടിടമുണ്ടാക്കി 200-ൽ പരം കുട്ടികളെ വെച്ച് ആരംഭിച്ച് മനോഹരമായിട്ട് സ്ഥാപനം മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു മുങ്കിർ ഹുസൈൻ 20 ഏക്കർ സ്ഥലം അവിടെ ഉണ്ട്, പണക്കാർ അവിടെ ഉണ്ട്, ഒറ്റപ്പെട്ട പണക്കാർ, യോജിപ്പില്ല, വലിയ പണ്ഡിതന്മാരവിടെ ഉണ്ട്, നല്ല ഭൂടമകളുണ്ട്, നല്ല ആളുകളുണ്ട് അവിടെ, പക്ഷെ അവരെ യോജിപ്പിക്കുന്നൊരു കണ്ണിയില്ല, അവർക്കൊരു യോജിപ്പുണ്ടായില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സാമ്പത്തികമായി മലപ്പുറം ജില്ലക്കാർ നേടിയതുകൊണ്ടൊന്നുമല്ല നമ്മളിവിടെ എത്തിയത്, അതൊരു ഭാഗം മാത്രമാണ്. മറിച്ച് നമ്മൾ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി രാഷ്ട്രീയമായി സംഘടിച്ച് സ്ഥാപനങ്ങൾ വാങ്ങി മുന്നോട്ട് വന്നുകൊണ്ട് തന്നെയാണ്. ഇല്ലെങ്കിൽ വെറും പണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ ശരിക്കും ചിന്തിക്കണം, രാഷ്ട്രീയ ശക്തി ഒരു പ്രധാന ഘടകമാണെന്ന് പഠിക്കണം നിങ്ങൾ. പക്ഷേ ആ രാഷ്ട്രീയം ധാർമ്മികമായിരിക്കണം. പരസ്പരം പാരവെക്കാനും കുതികാല വെട്ടാനും നേതാവാകാനുള്ള രാഷ്ട്രീയമാവരുത്. എനിക്ക് എന്നെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരോട് പറയുന്നത്, ബാഫക്കിത്തങ്ങൾ പറയുന്നൊരു മൂല്യമുണ്ട്, പൂക്കോയത്തങ്ങൾ പഠിപ്പിച്ചൊരു മൂല്യമുണ്ട്, എം കെ ഹാജിയെ പോലുള്ള നേതാക്കൾ പഠിപ്പിച്ചൊരു മൂല്യമുണ്ട്. ആ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയമായിരിക്കണം നമ്മളത്. മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല. ഇപ്പം നമ്മൾ തന്നെ കലഹിക്കുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമ്മളെ തകർക്കാൻ പലരും ഉണ്ടാവും, അത് ഉറപ്പാണ്. കാരണം ഒരുമിച്ച് നിൽക്കുന്നൊരു സമൂഹത്തെ തകർക്കാൻ പലപ്പോഴും പലരും വരും. അവിടെയൊക്കെ നമ്മൾ നമ്മുടെ കെട്ടുറപ്പ് പാലിക്കണം. ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് നേതൃത്വത്തോട് കടപ്പാട് വേണം എന്നുള്ള, നേതൃത്വത്തെ അനുസരിക്കണം. നമ്മൾ നേതൃത്വത്തോട് കടപ്പാട് വേണം. നമ്മുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ അതിൻ്റെ വേദിയിൽ മാത്രമേ പറയാൻ പാടുള്ളൂ, നിങ്ങളത് പുറത്തിറങ്ങി പറയാൻ പാടില്ല. ആഭ്യന്തര പ്രശ്നങ്ങൾ നമ്മുടെ വേദിയിൽ പറയണം. നിങ്ങളുടെ പഞ്ചായത്ത്, ഇതൊരു പഞ്ചായത്തിൻ്റെ യോഗമാണെങ്കിൽ ആ പഞ്ചായത്ത് കമ്മിറ്റി നിങ്ങൾക്ക് ഉദ്ധരിക്കുക, അത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറച്ചി ചെയ്യരുത്, അത് പത്രക്കാർ കൊടുക്കരുത്, കൊമ്പ് കൊടുക്കരുത്. പരസ്പരം ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഐക്യമാണ്. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ മുസ്ലിങ്ങൾ പരാജയപ്പെട്ടത് രണ്ട് കാരണങ്ങൾ കൊണ്ടേ ഉള്ളൂ. ഞാൻ അവസാനിപ്പിക്കണം, 12 മണിയായി. രണ്ട് കാരണങ്ങൾ കൊണ്ടേ മുസ്ലിങ്ങൾ പരാജയപ്പെട്ടിട്ടുള്ളൂ, രണ്ട് കാരണം. ഒന്ന്, മുസ്ലിങ്ങൾ ഇസ്ലാമിൽ നിന്ന് അകന്നപ്പോൾ. ദീന് നിങ്ങളെ കയ്യിലില്ലേ, വിജയിക്കൂല. നിങ്ങൾ എത്ര വലിയ രാഷ്ട്രീയ പാർട്ടി കെട്ടിപ്പടുത്തിട്ടുണ്ട്, ദീന് കയ്യിലില്ലെങ്കിൽ വിജയിക്കൂല. കൃത്യമായ നിസ്കാരം, നോമ്പാധിഷ്ഠ ഇസ്ലാമികമായ കാര്യങ്ങൾ അതേ പ്രാധാന്യം തന്നെ വ്യക്തിബന്ധങ്ങൾക്കും കൊടുക്കണം. ഒപ്പം ഇരുന്നിട്ട് കൈ കൊടുത്ത് ചിരിച്ചിട്ട് അപ്പുറത്ത് പോയിട്ട് കുറ്റം പറയുന്ന ഏർപ്പാട് നടക്കൂല. അതിന് പാര വെക്കുക എന്നാ പറയാം. ആ ഏർപ്പാട് നമ്മൾ ചെയ്യുന്ന കാലത്തോളം വിജയിക്കൂല. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തഅലക്കു കൈ പൊന്തിച്ച് ദ്വാരന്നാൽ അപ്പം ഉത്തരം കിട്ടിയിരുന്നു. സഹാബത്ത് ചോദിച്ചു, ഞങ്ങൾക്കിടയിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് എവിടുന്ന ഇത്ര വലിയ പദവി കിട്ടിയത്? എന്തായാലും മറുപടി, അള്ളാഹു റസൂൽ പറഞ്ഞു കൊടുത്തതാ, ഒരു മനുഷ്യനോട് മനസ്സിലൊരു പകയും വെറുപ്പുമില്ല. നിങ്ങൾ ചെയ്യുന്ന അമലൊക്കെ തന്നെ ഞാൻ ചെയ്യുന്നുള്ള കൂട്ടത്തിലുള്ള ഒരാളോട് എനിക്ക് മനസ്സിലൊരു പകയും വെറുപ്പുമില്ല.
അപ്പോൾ ഒരു സംഘത്തിലെ ആളുകൾ ഒന്നിച്ച് ഓരായം ചേർത്ത ഉരുക്ക് കോട്ട പോലെ നിൽക്കണം. ഒരു സ്നേഹവും ബന്ധവും ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ ആകണം ഒരു സംഘടനയിലെ ആളുകൾ. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് മറ്റുള്ളവനെ എങ്ങനെ പരാജയപ്പെടുത്താമെന്ന് നമ്മൾ ഗവേഷണം നടത്തുകയാണ്. അങ്ങനെ നമ്മളാകാൻ പാടില്ല. ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളും ഒരുപാട് സംവിധാനങ്ങളും അങ്ങനെ ഉണ്ടാവും, പക്ഷെ നമ്മൾ അങ്ങനെ ആകാൻ പാടില്ലല്ലോ. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്ന് പറയുന്നത് മതപരമായ പശ്ചാത്തലം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു അമുസ്ലിമിനെ പോലും പരാജയപ്പെടുത്തുന്നത് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അവനോടോ അല്ലെങ്കിൽ അവൻ്റെ മതത്തോടുള്ള വെറുപ്പല്ല നമ്മൾ നയിക്കേണ്ടത്. ആ ഒരു സ്നേഹബന്ധവും ആ ഒരു ഐക്യവും നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റുമോ? ലോകത്തെ മുസ്ലിങ്ങളെ പരാജയം സംഭവിച്ചത് ഈ ഐക്യം തകർന്നപ്പോഴാണ്. നമ്മുടെ ഐക്യം തകർക്കുക എന്നത് ശത്രുവിൻ്റെ പ്രധാന ലക്ഷണമാണ്. ഇബ്ലീസിന് നേരം വെളുത്താനുള്ള ഏറ്റവും വലിയ പണി എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇബ്ലീസ് അവൻ ഇബ്ലീസിൻ്റെ ചരിത്രം കൃത്യമായിട്ട് ഹദീസിൽ പറയുന്നുണ്ട്. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്ലീസ് രാവിലെ ഇറങ്ങും. യബുസു തറായാഹു എന്നാണ് ഹദീസിലുള്ളത്. അവൻ്റെ സൈന്യത്തെ അവനിങ്ങനെ വിതക്കും. എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇപ്പോൾ ഒരു കോൺട്രാക്ടർ ഇറങ്ങിയിട്ട് കോൺട്രാക്ടറുടെ പണിക്കാരെ നാല് സൈറ്റിലേക്ക് വിടുന്ന പോലെ എല്ലാ സ്ഥലത്തേക്കും വിട്ട് അവരെ പണി ചെയ്യാൻ പറയും. വൈകുന്നേരം വന്നിട്ട് അവരെ കണക്ക് കൂട്ടിയിട്ട് അവരെ ഹിസാബ് അനുസരിച്ച് പണം കൊടുക്കും. എന്ന പോലെ ഇബ്ലീസ് കുറേ ആളുകളെ, വലിയ ഇബ്ലീസ് എല്ലാവരെയും പല ഭാഗത്തേക്കും വിടും. വൈകുന്നേരം എല്ലാവരും വിളിച്ചു വരുത്തും. വിളിച്ചു വരുത്തിയിട്ട് അവർ ചെയ്ത പ്രവർത്തനത്തെക്കുറിച്ച് വിലയിരുത്തും. അങ്ങനെ തന്നെ ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞതാണ് ഞാൻ കള്ളക്കഥയല്ല പറയുന്നത്, ഹദീസിലുള്ള വ്യക്തമായ കാര്യമാണ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. എന്നിട്ട് ചോദിക്കും, ഓരോരുത്തർ പറയും, നീ എന്ത് ചെയ്തു? ഞാൻ ഇന്ന് ഒരാളെ മദ്യപിപ്പിച്ചു, സോപ്പിട്ട് മദ്യക്കിടോ കുടിപ്പിച്ചു, ഒരുത്തരെ കുടിയനാക്കി. വേറെത്തുമ്പോൾ ഞാൻ ഒരുത്തനെ വിഭജിപ്പിച്ചു. വേറൊരാൾ പറഞ്ഞ് ഞാൻ ഒരുത്തനെ കള്ളനാക്കി. ഇങ്ങനെ പല കാര്യങ്ങളും പറയും. ഇതൊക്കെ ഇബ്ലീസ് കേൾക്കും, ഒക്കെ ഇബ്ലീസ് കേൾക്കും. ആ കൂട്ടത്തിൽ ഒരാൾ പറയും, ഞാൻ ഇന്ന് രണ്ട് പേരെ തമ്മിൽ തെറ്റിച്ചു, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ പിണക്കി എന്ന് പറയാൻ, ഒരു ബാപ്പാനെയും മകനെയും തമ്മിൽ പിണക്കി. ഇത് പറയുന്ന സമയത്ത് ഇബ്ലീസ് അവനെ അടുത്ത് വിളിച്ചിട്ട് അവനെ ചെൻ്റെ കാലിന്മേൽ ചെറിയ കുട്ടികൾ നമ്മൾ തുടമ കയറ്റിയിരുത്തുമല്ലോ, കയറ്റിയിരുത്തിയിട്ട് പുറത്ത് കൊട്ടിയിട്ട് അഭിമാനത്തോടു കൂടി പറയും, ഞമ്മ അന്താ, നീയാണടാ യോഗ്യൻ, നീയാണ് യോഗ്യൻ. കാരണം എന്താ? കള്ള് കുടിച്ചവൻ്റെത് തോബ ചെയ്താൽ പ്രശ്നം തീരും, പിന്നെ കുടിക്കാതിരുന്നാൽ മതി എന്ന് കരുതി ഇനി കള്ള് കുടിച്ച് തോബ ചെയ്യാൻ നിൽക്കണ്ട. പ്രശ്നം തീരുമെന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ താത്വിക വശം അങ്ങനെയാണ്. ഒരാളൊരു അരുതായ്മ ചെയ്തു, അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങിയാൽ ആ പ്രശ്നം ഓനും വന്നേട്ട് തീർത്തോളൂ, അത് അവനും വന്നേട്ട് തീരും. നിങ്ങളൊരാളെ തമ്മ് തെറ്റിച്ചാൽ തീരൂല, അത് നിങ്ങൾ തമ്മ് തന്നെ തീർക്കേണ്ടി വരും. അപ്പോൾ ഈ തമ്മിൽ തെറ്റിക്കുക എന്നുള്ളതാണ് ഇബ്ലീസിൻ്റെ ഏറ്റവും വലിയ ഹോബി. അതാണ് ഞെഴുമ എന്താ, നീ ചെയ്താണ് പണി, അതേ നിലക്കുള്ളൂ, മറ്റേ നിലക്കൂല. ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കാൻ ഇബ്ലീസിന് കഴിയും. തമ്മ് തെറ്റിച്ച് രണ്ടായി പിരിഞ്ഞാൽ പിന്നെ യോജിക്കാൻ ഒരുപാട് പ്രയാസമാണ്. ഇപ്പം നമ്മളൊക്കെ പല നാട്ടിലും പോയി പ്രസംഗിക്കലുണ്ട്. 5 മിനിറ്റ് പ്രസംഗിച്ചിട്ട് തമ്മ് തല്ലുണ്ടാക്കി പോരാൻ ചിലപ്പോൾ എനിക്ക് കഴിയും, പക്ഷേ യോജിപ്പിക്കാൻ ചിലപ്പോൾ ഒരാഴ്ച പ്രസംഗിച്ചാലും നടന്നോളുന്നില്ല. ഒന്ന് നിർമ്മാണാത്മകമാണ്, മറ്റത് സംഹാരാത്മകമാണ്. അവ യോജിപ്പിച്ച് നിർത്തുക എന്നുള്ള വലിയ പ്രയാസമാണ്. അതിന് ചില രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടി വരും, സൂക്ഷ്മത പുലർത്തേണ്ടി വരും, വിട്ടുവീഴ്ചയൊക്കെ ചെയ്യേണ്ടി വരും. നമ്മളെ ചില ആൾക്കാർ വിട്ടുവീഴ്ച തീരെ ചെയ്യൂല, രഹസ്യം തീരെ ഉണ്ടാവില്ല. എന്ത് പാർട്ടിൻ്റെ ഉള്ളിലെ രഹസ്യമാണ് ശരി, സംഗതി ഇങ്ങനെയൊക്കെ ഉണ്ടായി, ഞാൻ എന്നോടേ പറഞ്ഞുള്ളൂ, വേറെ പറയുന്നത് കേട്ടു, അതേമാതിരിയാളും മറ്റാരോടും പറയും, വിഷയം തീർന്നല്ലോ. എല്ലാവരോടും സ്വകാര്യം പറയാം, അങ്ങനെയാണ്. ഓരോരുത്തരോട് പറയുമ്പോൾ എന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് പറയുക, അതാണ് പാട്ടാവും. അപ്പോൾ കൂട്ടത്തിൽ ഏതെങ്കിലും പത്രത്തിലേക്കാണ് അത് കിട്ടും, ഒരുത്തനെ ചോദിക്കും, ഒരു പത്രക്കാരനൊക്കെ ഫോൺ ചെയ്ത് ചോദിക്കാറുമ്പോൾ ചെറിയൊക്കെ ഒരു പൊങ്ങല, വലിയ സംഭവം, പിന്നെ വേഗം പറഞ്ഞു കൊടുക്കും, ഒക്കെയാണ് വരും ചെയ്യും വൃത്തിയായി. അതിന് ഇന്നത്തെ പത്രപ്രവർത്തനം തന്നെ അങ്ങനെയാണ്. ഒരു പാർട്ടിക്കകത്ത് നമുക്ക് വിമർശിക്കാമല്ലോ, നമ്മുടെ സംഘടനയെ നമുക്ക് വിമർശിക്കാം, പക്ഷെ പുറത്തല്ല, അകത്ത് നമ്മുടെ കുടുംബത്തിലെ ഭാര്യയും മക്കളൊക്കെ ഇരുത്തിയിട്ട് നമ്മൾ സംസാരിക്കൂലേ? ആഭ്യന്തരകാര്യം വേറൊരാൾ കൊടുക്കാൻ പാടുണ്ടോ? ഇസ്ലാമിക സമൂഹത്തിൻ്റെ ജീവിതക്രമം നിങ്ങൾ ശരിക്കും പാർട്ടി പോളിസി പഠിക്കണം. അവിടെ ഒരു പേഷ്യൻസ് വേണം, ക്ഷമ വേണം. നമുക്ക് മനസ്സുകൊണ്ട് വൈകാരികമായിട്ട് ഇത്രകാലം ചെയ്തു തന്ന പ്രവർത്തനത്തെ മറക്കാൻ പാടുണ്ടോ? അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ്റെ പൊതുസ്വഭാവം അങ്ങനെയാണ്, ഒരുപാട് നന്മകൾ ചെയ്തു കൊടുത്താലും അവസാനം ഒരു കാര്യം കൊണ്ട് അത് ബാത്തിലാവും. അതങ്ങനെയാണ്. നിങ്ങൾ പരിശുദ്ധ റമദാൻ 25-ാം വന്നിട്ട് ഒരാൾക്ക് എല്ലാ 25-ാം 100 രൂപ കൊടുത്തു നോക്ക്, ഒരു 25-ാം 50 രൂപ കൊടുത്താൽ മതി, ഇതുവരെ കൊടുത്ത് ഒന്നും ഉണ്ടാവില്ല, ഒക്കെ ബാത്തിലാവും. അയാൾ പോയിട്ട് കുറ്റം പറയും, ഓ ഇപ്പോൾ പൊങ്ങി, അങ്ങനെ ഇങ്ങനെ ഇതുവരെ കൊടുത്തു പോയതാണ് പൈസ, അപ്പോൾ 50 കൊടുക്കാൻ പാടില്ലായിരുന്നു, 100 കൊടുക്കാൻ പാടില്ലായിരുന്നു. അത് മനുഷ്യൻ്റെ നന്ദി കെട്ട സ്വഭാവമാണ്. അത്ര നന്ദി കെട്ട വർഗം ഭൂമിയിൽ വരൊന്നുമില്ല. ആ ഒരു അവസ്ഥ നമുക്ക് വരാൻ പാടില്ല. അവിടെയൊക്കെ ഒരു ശരിക്കൊരു അവധാനത പാലിച്ച് ഒരു നേതാവിനനുസരിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് വേണം. കേരളത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പാണക്കാട് സയ്യിദ് കുടുംബം ഒരു നേതൃത്വമായി നമ്മുടെ മുമ്പിൽ അള്ളാഹു ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. തങ്ങൾ രോഗിയാണ്, അള്ളാഹു തങ്ങൾക്ക് ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ഞാൻ ആത്മാർത്ഥമായ പ്രാർത്ഥിക്കും. ഒരു ഉമ്മത്തിൻ്റെ കെട്ടുറപ്പിൽ പ്രധാനമാണ് നേതൃത്വം, അതുപോലെ അണികളും, രണ്ടും ഒരു ഇൽഫത്ത് വേണം. നേതൃത്വവും അണികളും തമ്മിലൊരു യോജിപ്പ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് കൂലി കിട്ടും. ഇപ്പം നിങ്ങൾ എത്ര ബൈത്തുറഹ്മാൻ ഉണ്ടാക്കാൻ പൈസ കൊടുത്തു? എന്താണ് അതിൻ്റെയൊക്കെ ഗൗരവം? നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ?
മരിച്ചു പോകണ്ടേ നമുക്ക്? നാളെ പഠിച്ചോണ്ടെന്ന് കണക്ക് പറയണ്ടേ? മൻ അദ്ഖല അല അഹ്ലി ബൈത്തി മിനൽ മുസ്ലിമീന സുറൂറ, ഒരു വീട്ടുകാർക്ക് നിങ്ങൾ സന്തോഷം ജനിപ്പിച്ചാൽ, വീട്ടുകാർക്ക് എന്നെ പറഞ്ഞു ഏത് വീട്ടുകാരാണെങ്കിലും ശരി, ഒരു വീട്ടുകാർക്ക് അത് വീടില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ ഒരു വീട് വെച്ചിട്ട് ആ വീട്ടുകാർക്ക് ഒരു സന്തോഷത്തിലായിരിക്കും. അങ്ങനത്തെ ഒരു സന്തോഷം ചെയ്യാൻ നിങ്ങൾ കാരണക്കാരായാൽ ലം യർലല്ലാഹു ലഹു സവാബൻ ദൂനൽ ജന്ന, അങ്ങനത്തെ ഹദീസ് ഉണ്ടോ വേറെ? ലം യർലല്ലാഹു ലഹു സവാബ, അവന് കൂലി കൊടുത്താൽ പഠിച്ചവന് തൃപ്തിയാവൂല. അവന് ഒരു ബൈത്തുർ റഹ്മ നിങ്ങൾ ഉണ്ടാക്കിയിട്ടല്ലേ പാവപ്പെട്ടവന് വീട് വെച്ച് കൊടുത്തിട്ട് ആ വീട്ടുകാരൻ്റെ മനസ്സിൽ സന്തോഷം ജനിപ്പിച്ചാൽ നിങ്ങൾക്ക് കൂലി തന്നാൽ പഠിച്ചവന് മതിയാവൂല. ദൂനൽ ജന്ന, സ്വർഗം തരാതെ, സ്വർഗം തന്നെ തന്നെങ്കിലേ പഠിച്ചവന് തൃപ്തിയാവുള്ളൂ. അങ്ങനത്തെ ഹദീസ് അപൂർവമാണ്. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ, അതുപോലെ നിങ്ങൾക്ക് പരലോകം കൂടി ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് നിങ്ങളുള്ളത്. അങ്ങനത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ വേറില്ല. നിങ്ങൾ ദുന്യാവും റബ്ബനാത്തിന ഫിദുന്യാസ്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നല്ല ഇഖ്ലാസോടെ ഒരു റോഡുണ്ടാക്കിയാൽ ആ വഴി വെട്ടിയ കൂലിങ്ങ് കിട്ടും. നിങ്ങൾ ഇഖ്ലാസോടുകൂടി ഒരു ജലപദ്ധതി കൊടുത്താൽ അതിൻ്റെ കൂലിങ്ങ് കിട്ടും. നിങ്ങൾ ഇഖ്ലാസോടുകൂടി രണ്ടാളെ വിളിച്ചിട്ട് നന്നാക്കിയാൽ ആ മസ്ലഹത്തിൻ്റെ കൂലിങ്ങ് കിട്ടും. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കി കൊടുത്താൽ, പാവപ്പെട്ടവൻ്റെ കുട്ടിക്കൊരു അഡ്മിഷന് വേണ്ടി നിങ്ങളൊന്ന് എഴുത്തു കൊടുക്കുകയോ പോവുകയോ ചെയ്താൽ അത് നിങ്ങൾക്ക് ഇഴ്ത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ കൂലിയാണെന്ന് പഠിപ്പിച്ച മതം വേറുണ്ടോ? ഇഴ്ത്തിക്കാഫ് മദീനത്തെ പള്ളിയിൽ ഇഴ്ത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ കൂലി എന്നാണ് ഇസ്ലാം പറഞ്ഞത്. അങ്ങനെ പ്രവർത്തിക്കാൻ നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി വേറെ പറ, കുറവുണ്ടാവും, കുറ്റങ്ങളുണ്ടാവും. മനുഷ്യൻ കൊണ്ടുനടക്കുന്ന സംഗതിയാണ് അതങ്ങനെ തന്നെയാണ്. എല്ലാത്തിനും കുറവുകളുണ്ടാവും, കുറ്റങ്ങളുണ്ടാവും. മനുഷ്യ സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ വീക്ക് പോയിൻറ്റുകളുണ്ടാവും. അല്ലേ ഖുലിക്കൽ ഇൻസാനോ ദഈഫ എന്ന് പറയാൻ കാരണം, പക്ഷേ അതൊക്കെ വിട്ടുവീഴ്ച ചെയ്യാൻ ക്ഷമിക്കാനുള്ളൊരു മനസ്സ് വേണം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പാർട്ടി കൊണ്ട് ഇവിടെ കിട്ടിയ നേട്ടങ്ങളുടെ ഒരു പട്ടിക നിങ്ങൾ തയ്യാറാക്കണം. ഇന്ത്യയിലെ മറ്റു സമൂഹത്തിൽ മറ്റു പ്രദേശത്ത് മുസ്ലിം അനുഭവിക്കുന്ന കട്ടപ്പാടും പഠിക്കണം. അത് കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞു. ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വൈകാരികതയാണ് ഭൗതിക. പിന്നെ കമ്മ്യൂണിസം പോലുള്ള പ്രസ്ഥാനങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അത് അടിസ്ഥാന മതനിഷേധമാണ്, മതനിഷേധമാണ്. അതെന്തൊക്കെ പറഞ്ഞാലും ശരി, അവർക്ക് ആധിപത്യം വരുന്നൊരു സമയത്ത് അവരത് ചെയ്യും. മതത്തെ കളഞ്ഞു കുളിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയം പറ്റൂല. മതപരമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടേ പറ്റുള്ളൂ. ഒന്നും വേണ്ട, നിങ്ങൾ മരിച്ചാൽ ഇതൊരു കൂട്ടായ്മയല്ല, സ്നേഹ കൂട്ടായ്മ. നിങ്ങളിലൊരാളെ മരിച്ചു, ഞാൻ മരിച്ചു എന്നറിഞ്ഞാൽ, നിങ്ങളിലൊരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ മയ്യത്ത് സ്കരിക്കും, കൈ കെട്ടിയിട്ട് അള്ളാഹു മഗ്ഫിർ ലഹു, പഠിച്ചവനെ അവന് പുറത്തു കൊടുക്കണേ എന്ന് പറയും. അതൊരു ആത്മാർത്ഥത. എന്തിനാണ് പഠിച്ചറബ് അങ്ങനെ സംവിധാനം ഉണ്ടാക്കിയത്? ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ ജനിപ്പിച്ച പഠിച്ചറബിന് അയാളെ സ്വർഗത്ത് കൊണ്ടുപോകാൻ കഴിയുമല്ലോ. പിന്നെ അയാളെ മുമ്പിൽ നമ്മളിങ്ങനെ കെട്ടി നിന്നിട്ട് അള്ളാഹു മഗ്ഫിർ ലഹു, അള്ളാഹു മഗ്ഫിർ ലഹു എന്ന് പറയേണ്ട ആവശ്യം എന്താ? പഠിച്ചവനെ പുറത്തു കൊടുക്കണേ, പഠിച്ചവനെ പുറത്തു കൊടുക്കണേ, നമ്മുടെ റെക്കമെൻഡ് ചെയ്തിട്ട് വേണം അള്ളാഹു കൊടുത്തു. പിന്നെ എന്തിനാണത്? ആ മനുഷ്യൻ്റെ ഭൂമി ലോകത്തെ പ്രവർത്തനങ്ങളിൽ നമുക്ക് എത്ര മതിപ്പുണ്ടായിട്ടുണ്ടെന്ന് പഠിച്ചവൻ പരിശോധിക്കുകയാണ്. അപ്പം നിങ്ങളെ പ്രവർത്തനത്തിൽ പഠിച്ചറബിന് മതിപ്പുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളെ സ്വർഗത്ത് കടത്തും. ഈ പറയുന്നവൻ ആത്മാർത്ഥമായിട്ട് പറയും. അപ്പം അങ്ങനത്തെ നല്ല സേവന പ്രവർത്തനം നടത്തുക. പക്ഷേ സേവന പ്രവർത്തനം നടത്തുമ്പോൾ ഒരു കാര്യം മനസ്സിലായിക്കോളൂ, കേവലം ജീവകാരുണ്യ പ്രവർത്തനം മാത്രം പോരാ, ഈ സംഘടന ഓർഗനൈസിങ് മറന്നുപോരുത്. നിങ്ങൾ സംഘടന ഓർഗനൈസിങ് പ്രധാനമാണ്. നിങ്ങളിപ്പോൾ ഇത്ര കാലം ഇതിൽ പ്രവർത്തിച്ചിട്ട് എത്ര പേരങ്ങൾ ഈ പാർട്ടിക്ക് കൊണ്ടുവന്നു? ഇത് പറഞ്ഞു കൊടുത്തിട്ട് എത്ര പേരങ്ങൾ ഓർഗനൈസ് ചെയ്തു? ഇതിൻ്റെ തത്വം എത്ര പേർക്ക് നിങ്ങൾ പഠിപ്പിച്ചു പൊളിറ്റിക്കലായിട്ട്? അവർക്കുള്ള സംശയങ്ങൾ തീർത്തു കൊടുത്തോ? നിങ്ങൾ ചെറിയ കുട്ടികൾക്കുണ്ടാകുന്ന സംശയം വിളിച്ച് ചെറുപ്പത്തിലെ കുട്ടികൾ ആ ടീനേജിൽ നിങ്ങൾ വിളിക്കണം. വിളിച്ചിട്ട് അവരോട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ ദിശാബോധം കൊടുക്കണം. ഇതൊന്നും ഉണ്ടാവില്ല. നമ്മളെ പൊതുവേ നമ്മുടെ കൗമിൻ്റെ സ്വഭാവം എന്താ വെച്ചാൽ, കുട്ടികളെ ആ പിടിക്കേണ്ട സമയത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് പറഞ്ഞു കൊടുക്കില്ല. അമ്മമാരൊക്കെ അങ്ങനെ തന്നെയാണ്. ചെറിയ കുട്ടികളെ രാവിലെ എഴുന്നേൽപ്പിച്ച് സുബൈ നിസ്കരിപ്പിച്ചില്ല, ഖുർആൻ ഓതിക്കുക ഒന്നും ചെയ്യില്ല, ഒരു ദീനിയായ കാര്യം പറഞ്ഞു കൊടുക്കില്ല. കുറച്ച് വലുതായിട്ട് എവിടെയെങ്കിലും കള്ളു കുടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ആ വിവരം അറിഞ്ഞാൽ അപ്പോൾ ഒരു 100 രൂപ വഴുതിൻ്റെ സാഹസ് കൊടുത്ത് ഉസ്താൻ കൊടുത്ത് പോലെ സ്വർഗത്ത് കാക്കാൻ പറയാൻ നടക്കുമല്ലോ. നടക്കൂല എന്നാൽ അന്ന സ്വർഗത്ത് കാക്കൂല എന്ന് ഞാൻ പറയുന്നില്ല. അത് നിങ്ങളെ കുട്ടി നിങ്ങൾ നമ്മളുടെ ബന്ധമാണ്. സംഭാവന കൊടുക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കുട്ടിക്ക് നിങ്ങൾക്ക് ഉപകാരം ഇല്ലെങ്കിലും പള്ളി കോമേഴ്സ് കൊണ്ടായിക്കോളും, അത് തുടർന്നോളൂ, അത് നല്ലതാ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നൊരു വിഷയത്തിൻ്റെ മർമ്മത്തിൽ നിങ്ങൾ നിൽക്കണം. ഈ കുട്ടിക്ക് ചെറുപ്പത്തിലേ നിങ്ങൾ കൊടുക്കേണ്ട ചില ക്ലാസ്സുകൾ. ഇപ്പോൾ എൻ്റെ കുട്ടികൾ ഒരിക്കലും ഈ ആദർശം നിന്ന് പുറത്തു പോകില്ല, എനിക്കിപ്പോഴത്തെ സാഹചര്യത്തിൽ ഉറപ്പുണ്ട്. കാരണം ഞാൻ അങ്ങനെ അവരെ വളർത്തിയിട്ടുള്ളൂ. അഹങ്കാരം പറയല്ല, അങ്ങനെ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്താ പോലെ നിങ്ങളും നിങ്ങൾ നമ്മളെ KMCC പ്രവർത്തകർ അവിടെ ചെല്ലുന്ന സമയത്ത് കരഞ്ഞ് പറയുന്ന ചില രംഗങ്ങളിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് കഷ്ടപ്പെട്ട് KMCC പിരിവെടുക്കുക, KMCC ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുക. എൻ്റെ മകൻ വേറെ രാഷ്ട്രീയ പാർട്ടിയിലാണ്, ഇയാൾ സങ്കടപ്പെടുക. എൻ്റെ മകനൊരു തീവ്രവാദ പ്രസ്ഥാനത്ത് ചേർന്നിരിക്കുകയാണ്, അയാൾ സങ്കടപ്പെടുക. എന്തൊരു സങ്കടം ആ പിതാക്കളൊക്കെ പറയുമ്പോൾ. എന്നിട്ട് നമ്മളോട് ദ്വാരക്കാൻ പറയണം, ഈ കുട്ടി നേരത്തെ ഇങ്ങനെ നമ്മളെന്ത് ദ്വാരത്തിൻ്റെ എന്താ ഇവിടെ വാപ്പ പറഞ്ഞമാർ കോഴിക്കോട്ടേക്ക് പോകണം ബസ്സിൽ കയറി എന്നിട്ട് പിന്നെ പാലക്കാട് കത്തിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ.
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവിടെ നിങ്ങൾ ശരിക്കും നിങ്ങളെ കുട്ടിയെ ചെറുപ്പത്തിൽ ഈ ഒരു ബോധം കൊടുക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രദേശത്ത് ഒന്ന് രണ്ട് ആളുകളെ കൂടുതൽ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുക. ഓർഗനൈസിങ് തീരെ നടക്കുന്നില്ല, സത്യത്തിൽ തീരെ നടക്കുന്നില്ല. പുതിയ പ്രവർത്തകരുണ്ടാക്കാൻ ഒരു പണി നിങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങളെന്ന് പറഞ്ഞോട് ഉദ്ദേശം എല്ലാവരും പുതിയ പ്രവർത്തകരുണ്ടാക്കുന്നില്ല. ഉള്ളവരിങ്ങനെ ചോർന്നു പോവുകയാണ് പലപ്പോഴും. ചോർന്നു പോകുന്ന സ്വാർത്ഥ താല്പര്യത്തോടെയൊക്കെ പോയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. സ്വാർത്ഥ താല്പര്യമുള്ളവർ പോയാലും നല്ലവർ കുറച്ചുണ്ടായാൽ മതി. അപ്പം ശരിക്കും നിങ്ങൾ നിങ്ങളുടെ പ്രദേശത്ത് ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ശരിക്കും ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് കുടുംബത്തിലും തുടങ്ങണം. ദഴവത്ത് നിന്നാണ് അന്തിർ അഷീറത്തൊക്കെ ലക്കറബി എന്നാണ്. നിങ്ങൾ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം ഈ ദഴവത്ത്, അല്ലാതെ നിങ്ങൾ മറ്റു പ്രദേശത്ത് വലിയ നേതാവായി നടന്നിട്ട് കാര്യമില്ല. ഇപ്പം എൻ്റെ നാട്ടിലെ പ്രവർത്തനത്തിൽ ഞാനുണ്ടാവണം, അവനവൻ്റെ നാട്ടിൽ നമ്മൾ നന്നായി പ്രവർത്തിച്ചു. അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കില്ല, നേതാവായിട്ട് മുകളിലൊക്കെ ഉണ്ടാവും, നാട്ടിൽ ഒരു പ്രവർത്തനം വിളിച്ചാൽ കിട്ടില്ല. അതാണ് പ്രശ്നം. വെറുതെ യൂണിറ്റ് സെക്രട്ടറി ആകുമ്പോഴേക്കും എന്നാണ് സംസ്ഥാന സെക്രട്ടറി ആവുക എന്ന് സ്വപ്നം കാണണ്ട. ആ സ്വപ്ന ലോകത്ത് ജീവിക്കുമ്പോൾ പ്രവർത്തിക്കാൻ പറ്റൂല. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ ടെൻഷൻ വരും, പിന്നൊരു ജാതി ഭ്രാന്താവും. ആ ഭ്രാന്താണ് മറ്റവനുള്ള ദേശീയമാവുക, അപ്പോഴാ പുതിയ ഗ്രൂപ്പ് ഉണ്ടാവുക, അപ്പോഴാ പ്രശ്നം ഉണ്ടാവുക. അങ്ങനെ വരുമ്പോഴാണ് തെരഞ്ഞെടുപ്പിൽ ലീഗ് മാത്രമുള്ള സ്ഥലത്ത് ലീഗ് തോൽക്കുന്നത്. ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റ വാർഡിലൊക്കെ പോയിട്ടൊരു കണക്കെടുക്ക്, ലീഗില്ലാത്തതുകൊണ്ടോ ലീഗർ ഇല്ലാത്തതുകൊണ്ടോ അല്ല തോറ്റത്, പാര വെച്ചിട്ട് തോറ്റതാ. ഞാൻ പഠിച്ചിട്ടാണ് പറയുന്നത്, നിങ്ങളില്ലാത്തത് കൊണ്ടല്ല നിങ്ങൾ തോറ്റത്, ഇബ്ലീസ് നമ്മളെ തമ്മ് തല്ലിച്ച് തോപ്പിച്ചതാ. നിങ്ങളൊന്ന് ഒറ്റ കെട്ടായി നിന്നാൽ ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് ഒന്നും സംഭവിക്കൂല. അത്രയും നല്ല കെട്ടുറപ്പും ഭദ്രതയും ബോധവുമുണ്ട്. അങ്ങനെയാണ്. ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഞാൻ വോട്ട് ചെയ്യില്ല എന്ന് പറയുന്ന രാഷ്ട്രീയമല്ല വേണ്ടത്. കായിദമിലത്തെ മുഹമ്മദ് സ്മാരി സാഹിബിൻ്റെ ഉമ്മത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയുള്ള ഒരു അട്ടിയബോധമാണ് വേണ്ടത്. അതിന് പരലോകത്ത് കൂലിയിട്ടും അങ്ങനെ പരലോക ബോധവും കൂടിയുള്ള രാഷ്ട്രീയ സംവിധാനം, ഒരു സമാധാനത്തിൻ്റെ രാഷ്ട്രീയ സംവിധാനം കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, കൂടുതൽ ദീർഘിപ്പിക്കാതെ കാലിക സംഭവങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് സ്വത്വരാഷ്ട്രീയത്തെക്കുറിച്ച് മാത്രം എന്നെ ഏൽപ്പിച്ച വിഷയമാണ് ഞാൻ പറഞ്ഞത്. ആ സ്വത്വബോധം നമ്മൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു തലമുറയെ കെട്ടിപ്പടുക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ നടക്കും. ഒരാളെ കൂടുതലുണ്ടാക്കിയാൽ ഈ ക്യാമ്പ് അടുത്ത വർഷം ഇവിടെ വെച്ച് നടത്താൻ പറ്റില്ല, അത്രയും സീറ്റ് കൂടുതൽ വേണ്ടി വരും. അങ്ങനെ നിങ്ങളാൽ പ്രവർത്തകരുണ്ടാകുന്ന തരത്തിലുള്ള ബോധവൽക്കരണ പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകാൻ അള്ളാഹു സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് സംഘടിപ്പിച്ചവർക്ക് അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പിന്നെ ഒന്ന് രണ്ട് കാര്യം പറയാനുണ്ട്. ഒന്ന്, നമ്മുടെ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി പിന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സാന്ത്വന പരിപാടിയുണ്ട്, നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി